അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വായനയുടെ ഉത്സവകാലം തീർത്ത് യുവത ഒരുക്കുന്ന ലിറ്റ് ഫെസ്റ്റിൽ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം എന്ന ചർച്ചയാണ്. ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മനുഷ്യന് ഭക്ഷണമില്ലാതെ ഏതാനും ആഴ്ചകൾ ജീവിക്കുവാൻ സാധിക്കും. വെള്ളമില്ലാതെ ഏതാനും ദിവസങ്ങൾ ജീവൻ നിലനിർത്താൻ സാധിക്കും. വായു ലഭിക്കാതെ ശ്വസിക്കാതെ ഏതാനും മിനിറ്റുകൾ ജീവൻ പിടിച്ചു നിർത്താൻ സാധിക്കും. എന്നാൽ പ്രതീക്ഷയില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കുവാൻ മനുഷ്യന് സാധിക്കില്ല. എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു പോകുമ്പോഴാണ് മരണത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കുന്നത്. ജീവിതത്തിൻ്റെ നിരാശകളിൽ അവന് പ്രത്യാശയും പ്രതീക്ഷയും നൽകുന്ന ഒരുപിടി നന്മകളുടെ സാരോപദേശങ്ങളുടെ സന്ദേശമാണ് എൻ്റെ വായനാനുഭവത്തിൽ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പുസ്തകം. പ്രശസ്ത അറേബ്യൻ ചിന്തകനും ഇസ്ലാമിക പ്രബോധകനുമായ ആയിദുൽ ഖർണിയുടെ ലാ തഹസൻ, അത് മലയാള ഭാഷയിലേക്ക് വിവിധ ഗ്രന്ഥാലയങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഷകളിലേക്ക് ഈ ഗ്രന്ഥം ഭാഷാന്തരം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചക ജീവിതത്തിലെ ഏറ്റവും വൈകാരികമായ മുഹൂർത്തങ്ങളിലൊന്നാണ് ഹിജ്റ എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനത്തിൻ്റെ ഘട്ടം. ശത്രുക്കൾ പ്രവാചകനെയും കൂടെയുള്ള അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും പിന്തുടരുകയാണ്. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ പ്രവാചകൻ ഒരു ഗുഹയിൽ ഒളിച്ചിരിക്കുന്നു. വളരെ ചെറിയൊരു ഗുഹാ കവാടം, ശത്രുക്കൾ അതിന് തൊട്ടു മുമ്പിലെത്തുന്നു. അവരുടെ കാലടിപ്പാടുകൾ, അവരുടെ കാലടി ശബ്ദം അടുത്തടുത്ത് വരുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ നെഞ്ചിടിപ്പ് കൂട്ടുകയാണ്. പ്രവാചകനോട് അബൂബക്കർ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, അവരിങ്ങെത്തും. അതാ അവരെത്തിക്കഴിഞ്ഞു, അവർ ഒന്ന് താഴേക്ക് നോക്കിയാൽ നമ്മെ പിടിക്കപ്പെടും. ഈ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞ ഒരു മറുപടി, വിശുദ്ധ ഖുർആനിൻ്റെ ഒരു വാക്യം, ലാ തഹസൻ ഇന്നല്ലാഹു മഅന, ദുഃഖിക്കാതിരിക്കൂ, ദൈവം നമ്മോടൊപ്പമുണ്ട്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. ഏതു പ്രതിസന്ധിയിലും മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന ഈ സന്ദേശത്തെ പുരസ്കരിച്ചുള്ള ഈ ഒരു പുസ്തകം ജീവിതത്തിൻ്റെ നിരാശകളിൽ, ജീവിതത്തിൻ്റെ ആകുലതകളിൽ, സങ്കടങ്ങളിൽ നമുക്ക് വലിയ പ്രതീക്ഷയും കരുത്തും നൽകും. ഇന്നത്തെ ഈ ലിറ്റ് ഫെസ്റ്റിൽ പ്രിയപ്പെട്ട പുസ്തകത്തെക്കുറിച്ചുള്ള ഈ ചർച്ചയുടെ തുടക്കം കുറിക്കുന്നത് പ്രഗത്ഭനായ പാർലമെൻറ്റേറിയനും അതിലുപരി മലയാള ഭാഷയിൽ നല്ല മനോഹരമായ പദങ്ങൾ ചേർത്ത് വളരെ ഒഴുക്കോടുകൂടി മനോഹരമായി പ്രഭാഷണം നിർവഹിക്കുന്ന പ്രഭാഷകരിൽ ഒരാളും നല്ല ഒരു വായനക്കാരനും കൂടിയായിട്ടുള്ള ഇട്ടി മുഹമ്മദ് ബഷീർ MP അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ഇവിടെ യുവതയുടെ ഒരു ചർച്ചയുണ്ട്. അതായത്, ഞാൻ വായിച്ച ഏറ്റവും നല്ല പുസ്തകം എന്നുള്ളതാണ്. അതിൽ ഒരു കുറേ ആളുകൾ തന്നെ പ്രതികരിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനും ഒരു എന്താ പറയുക, ഒരു വായിച്ച പുസ്തകങ്ങളെ കൃത്യമായിട്ട് അപഗ്രഥിച്ചുകൊണ്ടുള്ള ഒരു നിരൂപണ ചാതുര്യമോ നിരൂപണ വൈദഗ്ധ്യമോ ഉള്ള ആളാണെന്ന് എനിക്കൊരു തോന്നലില്ല. ഞാനീ വായിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ കുറേ അതിനല്ലാതെ അതിനെപ്പറ്റി ഒരു നിരൂപണപരമായിട്ട് പറയാനല്ല ഞാൻ ശ്രമിക്കുന്നത്. എൻ്റെ ലൈബ്രറി ഇതിപ്പോൾ ഏതെങ്കിലും സമയത്ത് ഞങ്ങൾ ഫോട്ടോ എടുത്തൊക്കെ കാണിക്കാം. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരുപാട് പുസ്തക ശേഖരമുള്ള ഒരു വീടാണ് എൻ്റെ. വീടല്ല, ഇത് വീടിനോടനുബന്ധിച്ച് ചെറിയൊരു വേറൊരിതാണ്. അപ്പോൾ ഇതിലൊരുപാട് പുസ്തകങ്ങളുണ്ട്, പല വിഷയത്തിലുണ്ട്. ഈ വായിച്ച എല്ലാവരോട് ചോദിക്കലുണ്ട്, ഇതിലുള്ള ബുക്കൊക്കെ നിങ്ങൾ വായിച്ചിട്ടോ? ഇതിലുള്ള ബുക്ക് മുഴുവൻ ഞാൻ വായിച്ചു, മുഴുവൻ എന്നല്ല, ഇതിൽ കുറച്ചേ വായിച്ചിട്ടുണ്ടാവുള്ളൂ.
കാരണം ഇത് എന്ന് പറഞ്ഞാൽ ആവശ്യമാണല്ലോ. അപ്പോൾ നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇതിലെല്ലാ സബ്ജക്റ്റും ഉണ്ട്. എൻ്റെ ഈ ലൈബ്രറിയിൽ ഇത് ഡിജിറ്റലൈസ് ചെയ്തതാണ്, സബ്ജക്റ്റ് വൈസ് ഓതർവൈസ്. അപ്പോൾ എന്തെങ്കിലും ഡിജിറ്റൽ കാറ്റലോഗ് നോക്കിയിട്ട് വേണ്ട പുസ്തകങ്ങൾ എടുക്കാൻ പറ്റും. അത് ഞാൻ മറ്റേ നേരത്തെ ബുക്കിൻ്റെ പല രീതിയിലും ഉണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ബിസ് എന്നൊക്കെ പറഞ്ഞിട്ട് NBS ഓരോ പുസ്തകത്തിൻ്റെ ഒരു ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടിച്ച പുസ്തകമാകുന്ന പരിപാടി, അങ്ങനെയൊക്കെ പലതും ഉണ്ടായിരുന്നു. അത് പിന്നെ ആ മന്ത് ചെയ്യുന്ന സമയത്തും കുറേ ബുക്കൊക്കെ കിട്ടി, അങ്ങനെയൊക്കെ കിട്ടി. പിന്നെ അത് കുറേയൊക്കെ നഷ്ടപ്പെട്ടു, പിന്നെ ബാക്കിയുള്ളവരും കൂടി ശേഖരിച്ചാണ് ഇങ്ങനെ വെച്ചത്. അപ്പോൾ അതിൽ വായിച്ച പുസ്തകങ്ങൾ പലതും ഉണ്ടെങ്കിലും ഒരു പുസ്തകത്തിൻ്റെ നമ്മൾ വായിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രയോജനാത്മകത നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നത് ഏതാണ് എന്നുള്ളത് നോക്കുമ്പോൾ എൻ്റെ കൃത്യമായ അസസ്മെൻ്റ് ആണോ എന്ന് പറയാൻ നോക്കില്ല. എനിക്ക് തോന്നുന്നത് വായനയുടെ ഒരു പ്രയോജനം ഉള്ളിൽ തട്ടുകയും അത് ബാക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു യുവതയുടെ പുസ്തകമാണ് ഇസ്ലാം. അത് 4 വോളിയത്തിലായിട്ടുള്ളതാണ്. അതിൻ്റെയും കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പുസ്തകത്തോട് ഞാൻ അതിനോട് ഞാൻ കാണുന്ന ഒരു അതിൻ്റെ രചനാ സ്വഭാവം എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഇൻഡിപെൻഡൻ്റാണ്. ഇൻഡിപെൻഡൻ്റാണെന്നുള്ളത് കൊണ്ട് നിങ്ങൾ പുസ്തകം എവിടെ നിന്ന് നിങ്ങൾക്ക് കയറി വായിക്കാം, അതിങ്ങനെ പറഞ്ഞു പറഞ്ഞ് വരുന്ന ഒരു ചരിത്രമല്ല. ഓരോന്നിനെ പറ്റിയും നിങ്ങൾക്ക് ആ ചാപ്റ്ററിൽ വ്യക്തമായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറഞ്ഞ ആ ഒരു സംഗതി ആ പുസ്തകത്തിൻ്റെ അവതരണം. അതായത് വിശ്വാസം ദൃഢീകരിക്കുന്ന സംബന്ധിച്ച കാര്യങ്ങൾ, പരിശുദ്ധ ഖുർആൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, മഹാത്മാക്കളുടെ ജീവിത രീതി, അവരുടെ ചരിത്രങ്ങൾ, അതുപോലെ തന്നെ വർത്തമാനകാല സംഭവവികാസങ്ങളെ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാടിലുള്ള വിലയിരുത്തലുകൾ, അനുഷ്ഠാന മുറകളെക്കുറിച്ചിട്ടുള്ള നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കൽ, ലോക സംഭവവികാസങ്ങൾ, വ്യത്യസ്ത പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങളുടെ സമീപന രീതി, ഇസ്ലാമും മറ്റ് ഐഡിയോളജിയും തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി, അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കാര്യവും റഫറൻസിന് പോയാൽ ആ വിവരം കിട്ടുന്ന ഒരു വിധത്തിലാണ് അതിനെ സംവിധാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടിപ്പോൾ ഒരു വിഷയത്തിൽ ഇപ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ പിന്നെ സക്കാത്ത് അല്ലെങ്കിൽ വേറെ ശാസ്ത്രജ്ഞങ്ങൾ, അവയവദാനം, വേറെ നമ്മൾ ഏതൊരു സംഗതി ഈ കാലഘട്ടത്തിലെ പരിസ്ഥിതി സംരക്ഷണം അതുപോലുള്ള ഏത് കാര്യം നിങ്ങൾക്ക് വേണമെങ്കിലും സബ്ജക്റ്റ് വൈസ് നിങ്ങൾ നോക്കി അത് തിരഞ്ഞാൽ നിങ്ങൾക്ക് ആ വിവരം കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനമായ സംഗതി എന്ന് പറയുന്നത് ഈ കാലത്ത് ഒരു പുസ്തകം ദീർഘമായൊരു പുസ്തകം വായിച്ച് തീർത്തിട്ട് അങ്ങനെ പറ്റൂല, അങ്ങനെ ആരും നിൽക്കില്ല. അങ്ങനെ അതിൻ്റെ നിൽക്കുന്നവരില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആവശ്യത്തിനനുസരിച്ച് ഓരോ വിഷയത്തിലും കൃത്യമായിട്ട് റെഫറൻസ് നടത്താൻ പറ്റുന്ന വിധത്തിൽ ഒരു ക്യാപ്സൂൾ കണക്കേ നിങ്ങൾക്ക് അതിൻ്റെ അറിവ് തരുന്ന ഒരു കൃതിയാണത്. അപ്പോൾ അത് വളരെ നല്ല ഒരു സംഗതിയാണ്. അത് അതിൻ്റെ അവതരണം നല്ലതാണ്. അതിൽ പഴയ സംഗതി ഒരു കണക്ക് പറഞ്ഞാൽ ഏത് കാര്യം തപ്പിയാലും നിങ്ങൾക്ക് ഒരു ഈ ഒരു കാഴ്ചപ്പാട് അത് തപ്പിയാൽ കിട്ടും എന്നുള്ളൊരു ഇത് അതിനുണ്ട്. അതിൻ്റെ രചനാ രീതി തന്നെ വളരെ വളരെ ഇതാണ്. കാരണം ഒരാൾക്ക് അത് മടുക്കില്ല, അത് എന്ത് പോയാലും അതിൻ്റെ ഒരു ഇത് കിട്ടും, ഒരു പെട്ടെന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആ വായിക്കുന്നത് നമ്മുടെ മനസ്സിൽ അങ്ങ് തട്ടി നിൽക്കാനാണല്ലോ, ആ എളുപ്പം നമ്മൾ മറന്നു പോകാതിരിക്കാൻ. അപ്പം എന്താ വെച്ചാൽ ഒരു വിഷയം നമ്മൾ എല്ലാം ഉപയോഗിക്കുമ്പോഴാണിത് ഓർമ്മ വരിക, അല്ലാതെ ഞാൻ എല്ലാം കാണാപ്പാടെ പഠിച്ച് നടക്കാൻ നോക്കില്ല. അപ്പോൾ ഒരു ഉപയോഗത്തിന് ഇത് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പറിഞ്ഞതിനെ പറ്റിയിട്ട് നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും. അങ്ങനെയാണ് അത് അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ്. എപ്പോഴും ഉപയോഗപ്പെടുത്തിയതൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ആ 4 വാള്യങ്ങളിലെ എല്ലാ സബ്ജക്റ്റും നോക്കിയിട്ടുമില്ല. ഞാൻ നോക്കി ഒരുപാട് വിഷയങ്ങൾ ഞാൻ നോക്കിയിട്ടുണ്ട്. ആ നോക്കിയ വിഷയങ്ങൾ അത്യാവശ്യം ഇപ്പോൾ ഒരു സെമിനാറിന് പോകണം, അല്ലെങ്കിൽ ഒരു ചർച്ചയ്ക്ക് പോകണം, അല്ലെങ്കിൽ വേറെ സംഗതിനെ പറ്റി രാജ്യത്ത് ഒരു ചർച്ച ഉയർന്നു വന്നാൽ അക്കാര്യത്തിൽ എന്താണ് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് എന്ന കാര്യമൊക്കെ പറയേണ്ടി വരുന്ന സമയത്തൊക്കെ റെഫർ ചെയ്തതിൽ പല സ്ഥലത്തും ഞാൻ പോയി കണ്ടെത്തി ചില സംഗതികളുണ്ടെന്നേ ഉള്ളൂ. ഫുള്ളായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഫുള്ളായിട്ട് ഇതിൽ ഓരോന്നും എന്താ ഉള്ളതെന്നുള്ളതിനെ പറ്റി എനിക്കൊരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ആ വിഷയം തന്നെ ഇതിലിന്ന മാതിരി ഉണ്ടല്ലോ എന്ന്. കാരണം അത് ഈ 4 വോളിയത്തിൽ തന്നെ ഓരോ വോളിയത്തിൽ ഓരോ വിധത്തിൽ പ്രത്യേകമായിട്ട് ടോപ്പിക്കാണ് അത് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉപ വകുപ്പുകളായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ 4 വോളിയും അങ്ങനെ തപ്പേണ്ടി വരില്ല.
ഓരോ ആലയത്തിലുമുള്ള കണ്ടൻറ് എന്താണെന്ന് ആ അതിൽ പ്രത്യേകമായിട്ട് അത് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് റീഡബിളാണ്. കൂടുതൽ അത് സെർച്ചിങ് സൗകര്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അല്ലാതെ ഇപ്പം മറ്റൊരു വലിയ ബുക്കിൽ എവിടെയാണ് നമ്മൾ തപ്പ്, അപ്പോൾ അതിൻ്റെ ആ ഒരു സംവിധാനം എഡിറ്റിങ്ങും വളരെ നല്ലതാണ്. പിന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ ഗെറ്റപ്പും അതിൻ്റെ കിട്ടും പറ്റും അതുപോലെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള സംഗതിയാണ്. നല്ല പ്രയോജനം കിട്ടുന്ന കാര്യമാണ്, അതാണ്. പിന്നെ എനിക്കത് ഇതിനെപ്പറ്റി പറയാനുള്ളൊരു സംഗതി എന്ന് പറയുന്നത്, യുവതൻ്റെ പല ബുക്കും ഞാൻ വായിച്ചിട്ടുണ്ട്. യുവതൻ്റെ കാരണം ഈ പണ്ട് ഈ പബ്ലിഷിംഗ് എന്ന് പറഞ്ഞൊരു വലിയ സംഗതിയായിരുന്നു, വലിയ ബുദ്ധിമുട്ട് കുറച്ച കാര്യമായിരുന്നു. പണ്ടൊക്കെ ഒരു മാഗസീനോ അല്ലെങ്കിൽ ഒരു ബുക്കോ അടിച്ചിറക്കാൻ വേണ്ടി എത്ര കാലം കഴിഞ്ഞ് പ്രൂഫ് നോക്കി വീണ്ടും നോക്കി അങ്ങനെ അങ്ങനെയായി അത് പ്രിൻ്റ് ചെയ്ത് ഇറക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയായിരുന്നു. പണ്ട് പ്രസിദ്ധീകരണങ്ങൾ തന്നെ വളരെ കുറച്ചായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ വാപ്പ അപ്പോഴും നല്ല വായിക്കുന്ന ഒരാളായിരുന്നു, മാഷേ എൻ്റെ വാപ്പ. എൻ്റെ വാപ്പ അന്ന് അൽമോർഷ് ചെയ്ത് ഒക്കെ തിരുങ്ങാടി വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് അത് ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചിരുന്നു, അതൊക്കെ ചെയ്തിരുന്നു. ഇന്ന് പുസ്തകങ്ങൾ കണ്ട വാങ്ങാൻ വരികയായിരുന്നു. അത് വരുന്ന ഈ യുവതൻ്റെ പ്രൊഡക്ഷൻസ് നല്ല നല്ല ബുക്കുകളും, ബുക്കുകളിൽ നിന്ന് മാത്രമല്ല അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാലിക പ്രസക്തമായിട്ട് സബ്ജക്റ്റ് എടുത്തിട്ട് യുവത ഇറക്കുന്നുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഓരോരുത്തർക്കും നിത്യ അവലംബിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ചില പഠന പ്രക്രിയകളുണ്ട്. ആ പഠന പ്രക്രിയ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് തിരഞ്ഞെടുക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത്, എല്ലാവരും പറയാറുണ്ട്, ഞാനും അതിൽ പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല, അതായത് ഇത്ര ഒരു കൊല്ലത്തിൽ ഇത്ര ഇന്നന്നെ പുസ്തകങ്ങൾ മിനിമം വായിച്ചിരിക്കുക എന്നൊരു ടാർഗറ്റ് വെച്ചിട്ട് പോയാലൊക്കെ നല്ലതാണെന്നുള്ളതൊക്കെ ഇവിടെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ റെഗുലറായിട്ട് പോകുന്ന ആളൊന്നുമല്ല. ഞാൻ ഒരുപാട് ജോലിയായിട്ട് ഓടിപ്പഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന ബുക്കുകൾ വായിച്ച് തീർക്കാമെന്നൊരു എന്താ പറയുക ഒരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തന്നെ പാലിച്ചോളൊന്നുമില്ല, നമുക്കത് കഴിയില്ല. പക്ഷെ നല്ലതാണ്, കാരണം കൃത്യമായിട്ട് അങ്ങനെ ഓട്ടം വായിച്ച് അധികം ഇല്ലാത്തവർക്ക് ഇന്ന ബുക്കുകൾ ഇന്ന പീരിയഡ് വായിച്ച് തീർക്കണം എന്നൊക്കെ ഒരു ലക്ഷ്യമിടുന്നതിന് ഒക്കെ നല്ല സംഗതികളാണ്. ഏതായിരുന്നാലും യുവത ഈ വായനക്കാരുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന പ്രസിദ്ധീകരണശാലയായി ഉയർന്നു വരുന്നു എന്നത് സന്തോഷമുള്ള കാര്യമാണ്. അവർ നിർവഹിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രയോജനപ്രദമായ വിജ്ഞാനം, നാഫിയായിട്ടുള്ള എൽമ എന്നുള്ള നിലയിൽ അത് സർവശക്തൻ സ്വീകരിക്കട്ടെ എന്ന ദ്വായോടുകൂടി ഞാൻ എൻ്റെ പുസ്തകം, ഞാൻ ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്നുള്ള ഈ പരമ്പരയിൽ പങ്കെടുത്ത് സംസാരിക്കാൻ എനിക്ക് അവസരമുണ്ടാക്കിയതെന്ന് യുവതയുടെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം എന്ന ഈ ചർച്ചയിൽ തുടർന്ന് നമ്മോട് സംവദിക്കുന്നത് ജനാധിപത്യ മതേതര പോരാട്ട മുഖത്ത് സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി മുന്നിൽ നിന്ന കഥാകൃത്തും എഴുത്തുകാരനുമൊക്കെയായ വളരെ നല്ല ഒരു പ്രഭാഷകനും കൂടിയായിട്ടുള്ള കഥാകൃത്ത് ശ്രീ സുരേന്ദ്രൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. മാനവ രാശി ഒരു മഹാഭീതിയിൽ, ഒരു രോഗഭീതിയിൽ, ഒരു മഹാമാരിയുടെ ഭീതിയിൽ അകപ്പെട്ട ഈ കാലഘട്ടത്തിൽ കോഴിക്കോട്ടെ യുവത ബുക്സ് ഒരു ഓൺലൈൻ പുസ്തകോത്സവം നടക്കുകയാണ്. ഓൺലൈൻ പുസ്തകോത്സവങ്ങൾ ധാരാളമായിട്ടിപ്പോൾ പല പ്രസാധകരും നടത്തുന്നുണ്ട്. ഓൺലൈനായി നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത സംവാദങ്ങളും ഓൺലൈനിലേക്ക് മാറിയിട്ടുള്ളൊരു കാലഘട്ടമാണിത്. മറ്റ് കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി, മഹാമാരികളുടെ പഴയ കാലഘട്ടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, ഓൺലൈൻ സാധ്യതകൾ കൂടി മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹമായി മാറിയ ഒരു കാലഘട്ടം കൂടിയാണിത്. പ്ലേഗിലോ അതല്ലെങ്കിൽ സ്പാനിഷ് ഫ്ലൂവിൻ്റെ കാലഘട്ടത്തിലോ ഇങ്ങനൊരു സാധ്യത മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ ഉണ്ടായിരുന്നില്ല. ആ നിലയ്ക്ക് നമ്മൾ സാങ്കേതിക വിദ്യയോട് പ്രത്യേകമായിട്ട് നന്ദി പറയുകയും വേണം. ആളുകൾ വായനയിലേക്ക് തിരിഞ്ഞൊരു കാലഘട്ടം കൂടിയാണിത്. വീട്ടിൽ അകപ്പെട്ടു പോകുമ്പോൾ ധാരാളമായിട്ട് വായിക്കുന്ന ആളുകളുണ്ട്. ആ നിലയ്ക്ക് യുവതയുടെ ഈ ഓൺലൈൻ പുസ്തകോത്സവം വലിയ വിജയമാണ് എന്നാണ് സംഘാടകർ തന്നെ എന്നോട് പറഞ്ഞത്.
അതോടനുബന്ധിച്ച് പലതരത്തിലുള്ള സംവാദ സദസ്സുകൾ നടത്തുന്നുണ്ട് ഓൺലൈനായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പുസ്തകം എന്ന് പറയുന്ന, പ്രിയപ്പെട്ട പുസ്തകം എന്ന് പറയുന്ന ഒരു ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് ലഘു പ്രഭാഷണങ്ങൾ കൂടി ഇങ്ങനെ ഓൺലൈനായിട്ട് പ്രക്ഷേപണം ചെയ്തു. എന്തായാലും യുവതയുടെ പുസ്തകോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ട് എനിക്കിഷ്ടപ്പെട്ട പുസ്തകം എന്ന വിഷയത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുന്നു. യുവതയോട് എൻ്റെ പ്രത്യേകമായ കടപ്പാടും ഞാൻ രേഖപ്പെടുത്തുക. ഞാൻ 40 കൊല്ലമായി സാഹിത്യരംഗത്ത് സജീവമായിട്ടുള്ള ആളാണ്. ധാരാളം പുസ്തകങ്ങൾ വായിച്ചു, ഇംഗ്ലീഷിലും മലയാളത്തിലുമായി. എനിക്കറിയുന്ന രണ്ട് ഭാഷകൾ അത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ പല വിഭാഗത്തിൽപ്പെട്ട പുസ്തകങ്ങൾ വായിക്കുന്നയാളാണ് ഞാൻ. ഞാൻ അടിസ്ഥാനപരമായി നോവലിസ്റ്റും കഥാകാരനും ഒക്കെയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഈ തരത്തിൽ കഥയോ നോവലോ കവിതയോ മാത്രമാണെന്ന് പറയാൻ പറ്റുകയില്ല. സാമൂഹ്യ ശാസ്ത്ര സംബന്ധിയായി, മതസംബന്ധിയായി, ആത്മീയത അടിസ്ഥാനമാക്കിയൊക്കെ രചിക്കപ്പെട്ട പുസ്തകങ്ങൾ, യാത്രാ പുസ്തകങ്ങൾ ഒക്കെയും എനിക്കിഷ്ടമാണ്. അതിൽ നിന്ന് ഒരു പുസ്തകം തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് തന്നെ അത്യന്തം പ്രയാസമേറിയ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഏത് വിഭാഗത്തിൽപ്പെട്ട പുസ്തകം തിരഞ്ഞെടുക്കണം, ആരുടെ പുസ്തകം തിരഞ്ഞെടുക്കണം, ഏത് കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട പുസ്തകം തിരഞ്ഞെടുക്കണം എന്നൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ട് പൊന്നാനിക്കാരനായ ഞാൻ പൊന്നാനി തട്ടകം അല്ലെങ്കിൽ പൊന്നാനി ദേശം, പൊന്നാനി സ്കൂൾ എന്ന് പറയുന്നത്, എഴുത്തിലെ പൊന്നാനി സ്കൂൾ എന്ന് പറയുന്നത് അത് നമുക്ക് ഏവർക്കും സുപരിചിതമാണ്. എം ടിയും സി രാധാകൃഷ്ണനും അടക്കമുള്ള അതിപ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ പൊന്നാനി സ്കൂളിൽ എഴുത്തുകാർ ഇപ്പോഴും ഉണ്ട്. മഹാകവി അക്കിത്തമുണ്ട്. യുവനിരയിൽ ആലങ്കോട് ലീലാഷ്ണനും പി പി രാമേന്ദ്രനും അടക്കം മോഹനേഷും കാലടിയും അടക്കമുള്ള എത്രയോ പുതിയ എഴുത്തുകാരുണ്ട്. പൊന്നാനി സ്കൂളിനെ കുറിച്ച് തന്നെ അക്കിത്തം, മഹാകവി അക്കിത്തം ധാരാളമായിട്ട് എഴുതിയതും എനിക്കറിയാം. ആ പൊന്നാനി സ്കൂളിൻ്റെ ഏറ്റവും വലിയ സവിശേഷതകൾ മലയാള നോവൽ സാഹിത്യത്തിനെ പരിചയപ്പെടുത്തിയിട്ടുള്ള വലിയ ആഖ്യാതാക്കളിൽ ഒരാളായിരുന്നു ഉറൂബ് എന്ന പി സി കുട്ടികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം ഉറൂബ് എന്നത് തന്നെ ഒരു അറബ് വാക്കാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ അങ്ങനെ ഒരു അറബ് വാക്ക് തൻ്റെ തൂലികാനാമമായി സ്വീകരിച്ച അപൂർവം എഴുത്തുകാർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അദ്ദേഹം ഉമ്മാച്ചു എന്ന് പറയുന്ന നോവലിലൂടെ മുസ്ലിം സാമൂഹ്യ ജീവിതത്തെ അസാധാരണമായി അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. ഒരിക്കൽ അന്തരിച്ച പി കെ മുഹമ്മദ് കുഞ്ഞ് സാഹിബ് ഒരിക്കൽ എന്നോട് പറഞ്ഞത്, എത്ര സൂക്ഷ്മമായി മുസ്ലിം സാമൂഹ്യ ജീവിതം എങ്ങനെയാണ് ഉമ്മാച്ചുവിലൂടെ ആവിഷ്കരിച്ചത് എന്ന് പലപ്പോഴും വായിക്കുമ്പോൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് പൊന്നാനിയുടെ ഒരു ബഹുസ്വര സംസ്കൃതിയുടെ ഒരു സവിശേഷത കൂടിയാണ്. അതേപോലെ ഹ്യൂമനിസ്റ്റ് ആയിരുന്നു. വേറെയും ഒരുപാട് പ്രമേയങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്, കഥയിലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അണിയറ അമ്മിണി മുതലായിട്ടുള്ള അതി പ്രശസ്തമായ നോവലുകളുണ്ട്. അതിനൊക്കെ പുറമെ രാച്ചിയമ്മ പോലുള്ള മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കഥകളിലൊന്നായി പരിഗണിക്കപ്പെടുന്ന രാച്ചിയമ്മ പോലുള്ള എത്രയോ കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രബന്ധങ്ങളുണ്ട്, ഓർമ്മക്കുറിപ്പുകളുണ്ട്. അങ്ങനെ ബഹുമുഖ പ്രതിഭകളിൽ ഒരാളായിരുന്നു ഉറൂബ്. അദ്ദേഹത്തിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവലിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറൂബിൻ്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവലിന് ഒരു പ്രത്യേകതയുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ മറ്റ് നോവലുകളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം എഴുതിയിട്ടുള്ള ഏറ്റവും വലിയ ആഖ്യാനങ്ങളിൽ ഒന്നാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ കഥയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അത്തരത്തിലുള്ള കൃതികളൊക്കെ നമുക്ക് വളരെ പരിചിതമാണ്. തകഴിയുടെ കയർ പോലുള്ള രചനകൾ നമുക്ക് പരിചിതമാണ്. വലിയ ആഖ്യാനങ്ങൾ നമുക്ക് ധാരാളമായിട്ട് മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു നിരയിലാണ് ഒരു എപ്പിക് എന്ന് പറയുന്ന ഐതിഹാസിക മാനമുള്ള സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന കൃതി കടന്നു വരുന്നത്.
ആ പേര് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതിന് ഒരു കാരണമുണ്ട്. അടിസ്ഥാനപരമായി അദ്ദേഹം മനുഷ്യത്വത്തിൽ വിശ്വസിച്ചു. മർത്യൻ സുന്ദരനാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിശ്വാസം. സാഹചര്യങ്ങൾ മാത്രമാണ് മനുഷ്യരെ ഏതെങ്കിലും തരത്തിൽ ചീത്തയാക്കുന്നത് എന്ന് ഉറൂബ് കരുതിയിരുന്നു. അല്ലാതെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ദുശ്ശാസൻ എന്ന് പറയുന്നത് അല്പം ഒരു കിരാതമായിട്ടുള്ള ഒരു വേഷമാണല്ലോ. അദ്ദേഹം ഈ ദുശ്ശാസനെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ദുശ്ശാസനൻ്റെ വേഷമൊക്കെ കെട്ടിയ സ്റ്റേജിൽ ഇങ്ങനെ ആടിയ ദുശ്ശാസനൻ്റെ വേഷം കെട്ടിയ ആടിയ ആള് പാവം രാമനായരാണ്, അദ്ദേഹം ദുശ്ശാസനൊന്നും അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ ഒരു വേഷം, ആ സ്റ്റേജിൽ അങ്ങനെ ഒരു വേഷം എടുത്തപ്പോൾ അദ്ദേഹം ദുശ്ശാസനായതാണ്. ഈ ഒരു സങ്കല്പം എക്കാലത്തും അദ്ദേഹം മുന്നോട്ട് വച്ചു. മർത്യൻ സുന്ദരനാണ്, എല്ലാവരും സുന്ദരന്മാരാണ്, എല്ലാവരും സുന്ദരികളാണ്. അത് നമ്മൾ ഒരാളുടെ സൗന്ദര്യം നമ്മൾ ദർശിക്കേണ്ടത് നമ്മുടെ കണ്ണിലൂടെ നമ്മുടെ അനുഭവങ്ങളിലൂടെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ഇതാണ് ഈ നോവലിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തന്നെ വലിയ ഗാംഭീര്യമുള്ള ഒന്നാണ്. പൊന്നാനിയിൽ നിന്ന് കല്ലായി വരെ, അതാണ് കോഴിക്കോട്, കോഴിക്കോട് കല്ലായി വരെ നീണ്ടുകിടക്കുന്നതാണ് ഈ നോവലിൻ്റെ ഭൂപ്രദേശം. പൊന്നാനിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇതിൽ ഒരു പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് വിശ്വനാഥൻ എന്ന് പറയുന്നത്. നോവലിനെ നമുക്ക് ചുരുക്കിയെടുക്കുകയാണെങ്കിൽ വിശ്വനാഥൻ്റെ യാത്രകൾ എന്ന് വേണമെങ്കിൽ ഈ നോവലിനെ വിശേഷിപ്പിക്കാം. വിശ്വൻ്റെ പിറവി തൊട്ടാണ് ഈ നോവലിൻ്റെ ആരംഭം. അതായത് രണ്ടാം ലോക മഹായുദ്ധത്തിനൊക്കെ മുമ്പാണ് വിശ്വനാഥൻ പിറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കൗമാര കാലഘട്ടത്തിലൂടെയാണ് ഈ നോവലിലെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ വിശ്വൻ്റെ യാത്രകളാണ്. വിശ്വനൊരു സ്വപ്നജീവിയായിരുന്നു. അദ്ദേഹം ചാർത്തി കിട്ടിയ കുട്ടിയെന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. കാരണം അദ്ദേഹം അച്ഛനും ഉണ്ടായിരുന്നു, അമ്മയും ഉണ്ടായിരുന്നു. അമ്മ അകാലത്തിൽ മരിച്ചുപോയി. അച്ഛൻ അങ്ങനെ ഈ മാപ്പിള ലഹള കാലഘട്ടത്തിൽ വഴി പിരിഞ്ഞു പോയി. ആ അങ്ങനെ അനാഥത്വം പേറുന്ന ഈ കുട്ടീനെയാണ് ഒരു കുടുംബം ദത്തെടുത്ത് വളർത്തുന്നത്. ആ കുടുംബത്തിലെ രാധയും ഗോപാലകൃഷ്ണനും വിശ്വൻ്റെ സഹോദരങ്ങളായി ആ കുടുംബത്തിൽ വളരുകയാണ്. ആ ഒരു ആത്മബന്ധം പിന്നീട് നോവലിൻ്റെ അവസാനത്തിൽ രാധ കടന്നു വരുന്നുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. ആ വിശ്വൻ ഒരു സ്വപ്നജീവിയായിരുന്നു. ആ സ്വപ്നജീവിയായിട്ടുള്ള വിശ്വനാഥൻ ഒരിക്കൽ അയൽവക്കത്തൊരു സ്ത്രീ അവരുടെ കോഴിമുട്ട ഈ വിശ്വൻ കട്ടെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പരാതിയുമായിട്ട് വരിക. അപ്പോൾ വിശ്വൻ്റെ വടത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു വലിയ മൂല്യങ്ങളുള്ള ഒരു അധ്യാപകനായിരുന്നു. അപ്പം അങ്ങനെ പരാതിയായിട്ട് വന്നപ്പോൾ അവസാനം ഇവനെ വിചാരണ ചെയ്തപ്പോഴാണ് വിശ്വൻ പറഞ്ഞത്, ഞാൻ എടുത്തു, അതെന്താ ചെയ്ത്, കുഴി കുത്തി കുഴിച്ചിട്ടു. എന്തിന്? അതൊക്കെ മുളച്ച് അതിൽ നിന്നൊക്കെ തന്നെ കോഴിമുട്ട ഉണ്ടാകുമെന്ന് കരുതിയിട്ട് ഞാൻ കുഴിച്ചിട്ടു എന്ന് പറയും. ഇതാണ് വിശ്വനാഥൻ, ഈ സ്വപ്നജീവി. ആ സ്വപ്നജീവി തൻ്റെ അസ്തിത്വം അന്വേഷിച്ച് നടത്തുന്ന ഒരു മഹായാത്ര എന്ന് വേണമെങ്കിൽ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറയുന്ന നോവലിനെ വിശേഷിപ്പിക്കാം. അതിലൂടെ അനേക കഥാപാത്രങ്ങൾ ഈ നോവലിൽ കടന്നു വരികയാണ്. വിശ്വൻ അങ്ങനെ ആ വീട്ടിൽ താമസിക്കുന്നു, ഒരു സ്വപ്നജീവിയായിട്ട് വളരുന്നു. പിന്നീട് അവിടം വിട്ട് പോകുന്നു. പിന്നീട് കോഴിക്കോട് ഒരു പോലുള്ള ഒരു മഹാനഗരത്തിൽ, കോഴിക്കോട് എന്ന് പറയുന്നില്ല നമുക്ക്, പക്ഷേ അത് കോഴിക്കോടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിലാണ് അദ്ദേഹത്തിൻ്റെ ഈ നോവലിലെ ഓരോ ഖണ്ഡങ്ങൾക്കും ഉറൂപിടുന്ന പേര് നല്ല കൗതുകകരമായ പേരാണ്. അതിൽ ഒരു പേര് ഈ റെയിൽപ്പാളങ്ങളെക്കുറിച്ചാണ്, നീണ്ടുപോകുന്ന റെയിൽപ്പാളങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആ റെയിൽപ്പാളം കുറ്റിപ്പുറത്തു നിന്ന് കോഴിക്കോട്ടേക്കുള്ള റെയിൽപ്പാളമാണ്, വടക്കൻ കേരളത്തിലൂടെ കടന്നു പോകുന്ന ആ റെയിൽപ്പാളം. വിശ്വൻ ഈ വീട് വിട്ട്, ദാരിദ്ര്യമായിരുന്നു വീട് വിട്ട് പോകാൻ കാരണം. കാരണം തന്നെ വളർത്തിയെടുത്ത കുടുംബം വലിയ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ എന്തിനവരെ വേദനിപ്പിക്കണം എന്ന് വിശ്വൻ കരുതിയിട്ടുണ്ടാവണം. അവിടം വിട്ട് ഒരു സ്വപ്നജീവിയായ ഒരു സ്വപ്നാടനക്കാരനായി വിശ്വൻ അവിടെ നിന്ന് പോവാം. വിശ്വൻ കോഴിക്കോട് എത്തുന്നു.
പിന്നെ ഈ നോവലിൽ നടക്കുന്നത് വളരെ നാടകീയമായിട്ടുള്ള സംഭവങ്ങളാണ്. അതാണ് പിന്നീട് കല്ലായി എന്ന് പറയുന്ന മരത്തടി വ്യവസായത്തിൻ്റെ ആ കേന്ദ്രത്തിൽ ഇതുപോലെ ഒരു മനുഷ്യൻ അലഞ്ഞ് അവിടെ വരിക. അദ്ദേഹത്തിൻ്റെ പേര് സുലൈമാൻ എന്നായിരുന്നു. ഈ സുലൈമാൻ അവിടെ ചെറിയ കച്ചവടമൊക്കെ ആയിട്ട് കഴിഞ്ഞു, ഒറ്റാത്തടിയാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു വിധവയായിട്ടുള്ള മക്കളുള്ള ഒരു മുസ്ലിം സ്ത്രീനെ ഏർപ്പാടാക്കി കൊടുക്കുകയാണ് സുഹൃത്തുക്കൾ. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആ സ്ത്രീയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയുമാണ്. അങ്ങനെ ആ കല്ലായിൽ വെച്ച് ഒരു നാടകീയ സംഭവം നടക്കുന്നു. ഒരു ദിവസം ഒരു യുവാവ് പുഴയിലേക്ക് എടുത്തു ചാടി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈ സുലൈമാൻ ആ യുവാവിനെ രക്ഷിക്കുന്നു. ആ യുവാവിനോട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഒരന്തലോടുകൂടി സുലൈമാൻ മനസ്സിലാക്കുകയാണ് ഇത് തൻ്റെ പുത്രനാണ്. ഇരിമ്പൻ ഗോവിന്ദൻ നായരാണ് ഇങ്ങനെ മതം മാറി സുലൈമാനായി മാറിയത്. ഈ സുലൈമാൻ പിന്നീട് വിശ്വനാഥന് ഒരു പിതാവ് നൽകേണ്ട സ്നേഹവും സംരക്ഷണവുമൊക്കെ നൽകുകയാണ്. അവസാനം അദ്ദേഹം തൻ്റെ പത്നിയോട് ഈ കാര്യങ്ങൾ തുറന്ന് പറയാം. പക്ഷെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമെന്നൊക്കെയാണ് അദ്ദേഹം കരുതിയത്. പക്ഷെ ഒന്നും ഉണ്ടായില്ല. ആ പത്നി പറഞ്ഞത്, അങ്ങ് മറ്റൊരു ഭർത്താവിൽ എനിക്കുണ്ടായിട്ടുള്ള മക്കളെ അങ്ങ് സംരക്ഷിക്കുന്നില്ലേ, അതുപോലെ ഈ പുത്രനെയും ഞാൻ അങ്ങനെ സ്വീകരിച്ചു കൊള്ളാം, എനിക്കതിൽ വലിയ ഭേദമില്ല. അവിടെ ഞാൻ പറയുന്നത് എല്ലാവരും മർത്യനടിസ്ഥാനപരമായി സുന്ദരനാണ്. അത് ഞാൻ പറഞ്ഞു, ഈ മാപ്പിള ലഹള ഇപ്പോൾ വലിയ തോതിൽ പ്രശ്നവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ എങ്ങനെയാണ് മാപ്പിള ലഹളയെ ഉറൂപ്പ് ഈ സുലൈമാൻ അല്ലെങ്കിൽ ഇരുമ്പൻ ഗോവിന്ദൻ നായർ എന്ന കഥാപാത്രത്തിലൂടെ വായിച്ചത് എന്ന് നമ്മൾ വലിയ അത്ഭുത ആദരവോടുകൂടിയാണ് നമ്മൾ കാണുക. അദ്ദേഹം സാഹചര്യം കൊണ്ടാണ് അദ്ദേഹം മതം മാറിയത്. പക്ഷേ ആ മതം മാറ്റമൊന്നും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ കൂടുതൽ ഉജ്ജ്വലമാക്കി മാറ്റുകയാണ് യഥാർത്ഥത്തിലുണ്ടായത്. ഈ നോവലിലെ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന കഥാപാത്രം ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ സുലൈമാനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള വെറുപ്പോ വിദ്വേഷമോ ഒന്നും തന്നെ ഈ കഥാപാത്ര സൃഷ്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇങ്ങനെ വിശ്വനാഥന് ആദ്യം എല്ലാവിധത്തിലുള്ള സംരക്ഷണം കൊടുക്കുന്നു, എല്ലാവിധത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നു. പിന്നീട് വിശ്വനാഥൻ, ഇങ്ങനെ സ്വപ്നജീവിയായ വിശ്വനാഥൻ പതുക്കെ പതുക്കെ യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വരുന്നതാണ് ഈ നോവൽ. അങ്ങനെ രാധ, അതായത് വിശ്വനെ വളർത്തിയെടുത്ത ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും യഥാർത്ഥത്തിലുള്ള മക്കളായിരുന്നു രാധയും ഗോപാലകൃഷ്ണൻ. അവർക്കും ഈ പൊന്നാനിയാണല്ലോ ഏതാണ്ട് ആ ദേശം, അവർക്കും അവിടെ നിൽക്കാൻ പറ്റാതെ ജീവിക്കാനുള്ള മാർഗം തേടി രാധയും ഗോപാലകൃഷ്ണനും ഈ തീവണ്ടി കയറി നഗരത്തിലെത്തുകയാണ്. ആ നഗരത്തിലെത്തുമ്പോൾ രാധയുടെ ലക്ഷ്യം കുഞ്ഞിരാമൻ എന്ന് പറയുന്ന തൻ്റെ താൻ സ്നേഹിച്ച പുരുഷൻ, ആ കുഞ്ഞിരാമനോടൊത്ത് ജീവിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. കുഞ്ഞിരാമൻ കൃത്യമായ രാഷ്ട്രീയക്കാരനായിരുന്നു, എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിരുന്നു. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ എടുത്ത നിലപാടുകളൊക്കെ ഈ കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് ഈ നോവൽ. അങ്ങനെയാണ് വളരെ അവിചാരിതമായി രാധയെ ഈ നഗരത്തിൽ വെച്ച് വിശ്വനാഥൻ വീണ്ടും പരിചയപ്പെടുക. രാധ വിശ്വനേക്കാട്ടും മുതിർന്നയാളാണ്. കുഞ്ഞിരാമൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നു. പിന്നെ ഒരു ചെറിയ വീടൊക്കെ താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്ത് രാധയും ഗോപാലകൃഷ്ണനും അവരുടെ ജീവിതം അവിടെ തുടങ്ങുക. പക്ഷേ കുഞ്ഞിരാമൻ അവർ വിചാരിച്ച ആശയങ്ങളിലോ ഒന്നും നിൽക്കുന്ന ആളായിരുന്നില്ല. അദ്ദേഹത്തിന് തൻ്റെ വ്യക്തി ജീവിതത്തെക്കാൾ പ്രാധാന്യം ഏറിയത്
തൻ്റെ രാഷ്ട്രീയ നിലപാടുകളായിരുന്നു. അങ്ങനെ ആണ് കുഞ്ഞിരാമൻ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പട്ടാളത്തിൽ ചേർന്ന് ബ്രിട്ടീഷ് പട്ടാളത്തെ സേവിക്കാമെന്ന് തീരുമാനിച്ച ഒരു രാഷ്ട്രീയം. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ തീരുമാനിക്കുകയും ആണ് കുഞ്ഞിരാമൻ ആ പട്ടാള സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യുദ്ധത്തിൽ മരിച്ചു പോവുകയുമാണ് ചെയ്തത്. അതോടുകൂടി സമ്പൂർണമായി രാധ അനാഥയെ. രാധയെ കാണാനായിട്ട് വിശ്വനാഥൻ പലപ്പോഴും മീറ്റ് വീട്ടിൽ വരുന്നുണ്ട്. ഈ വിശ്വൻ ഒരു ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ രാഷ്ട്രീയ തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ പേരിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ജയിലിടുന്നുണ്ട്. ഈ ജയിൽവാസമൊക്കെ കഴിഞ്ഞു വരുന്ന വിശ്വനാഥൻ വളരെ വ്യത്യസ്തനായിട്ട് മാറുകയും ഒരു ജീവിത സ്നേഹിയായിട്ട് മാറുകയും ചെയ്യുന്നു. ഇതൊരു മരത്തെക്കുറിച്ച് വിശ്വനാഥൻ ഒരു മരത്തിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അത് മുരിങ്ങയാണ് മരം. മുരിങ്ങ എന്ന് പറഞ്ഞാൽ മരം നമ്മളെ ഗൃഹസ്ഥാശ്രമവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മരമാണ്. പലപ്പോഴും നമ്മൾ വീട്ടിൻ്റെ അടുക്കളയുടെ പിന്നാമ്പുറത്താണ് മുരിങ്ങ വളർത്തുക. ആ മുരിങ്ങയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുകയും അതിലേക്ക് വരുന്ന ഒരു കിളിയെക്കുറിച്ച് ഇങ്ങനെ വിശ്വനാഥൻ സങ്കല്പിക്കുന്നുണ്ട്. വിശ്വൻ ഒറ്റത്തടിയായി ജീവിക്കാൻ ആഗ്രഹിച്ച ആളായിരുന്നു വിശ്വനാഥൻ. പക്ഷേ ഒരു ജൈവസത്യം വിശ്വൻ തിരിച്ചറിയാണ്. അങ്ങനെ ഒറ്റത്തടിയായിട്ട് വളരാൻ ഒക്കുകയില്ല. സ്വാഭാവികമായും പ്രകൃതിയുടെ വരദാനമായ കൊമ്പും ചില്ലകളുമൊക്കെ ഈ ശരീരത്തിലേക്ക് സ്വീകരിക്കേണ്ടി വരും വൃക്ഷത്തിന് എന്ന് തിരിച്ചറിയാണ്. ഇതാണ് ഒരു ഒരു സങ്കല്പം, ഒരു വലിയൊരു സങ്കല്പം. ഒരുപക്ഷെ കുടുംബജീവിതത്തെക്കുറിച്ച്, സാമൂഹ്യ ജീവിതത്തെക്കുറിച്ചൊക്കെ, മനുഷ്യൻ സാമൂഹ്യ ജീവിതിയാണ്, കുടുംബത്തിൽ ജീവിക്കുന്നയാളും സാമൂഹ്യ ജീവിയാണ്. വിശ്വൻ ഒരു മരത്തിൽ നിന്ന് ഒരു സങ്കല്പമുണ്ടാക്കുന്നുണ്ട്. ആ മരം മുരിങ്ങ മരമാണ്. മുരിങ്ങയുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് നമ്മൾ അടുക്കള പിന്നിൽ നമ്മൾ വളർത്തും. ഗാർഹസ്ഥ്യവുമായിട്ട് അടുക്കളയുമായിട്ട് ഏറ്റവും കൂടി അടുത്ത് നിൽക്കുന്ന ഒരു മരമാണ്. ആ മുരിങ്ങയിലേക്ക് വരുന്ന ഒരു കിളിയെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു സന്ദർഭമുണ്ട്. അതിലൂടെ ഒരു വെളിപാട് പോലെ അതാണല്ലോ. ഗൗതമ ബുദ്ധന് ഒരു ആൽമരച്ചൂട്ടിൽ ധ്യാനിച്ചിരിക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തിന് ബൗദ്ധഗയയിൽ വെച്ച് അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുന്നത് പോലെ, അത് ഒരു വൃക്ഷച്ചൂട്ടിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് വെളിപാടുണ്ടാകുന്നത്. അത് സന്യാസത്തിൻ്റെ വൃക്ഷമാണ്. അതാണ് അതാണ് പ്രത്യേകത. ആൽമരം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ സങ്കല്പിച്ചത്. എന്നാൽ മുരിങ്ങ മരം ഗാർഹസ്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇവിടെ മുരിങ്ങ മരം. അപ്പോൾ ഒറ്റത്തടിയായിട്ട് വളരാനാണ് വിശ്വനാഥൻ ആഗ്രഹിച്ചത്. പക്ഷേ പ്രകൃതി നിയമം എന്ന് പറയുന്നത് അങ്ങനെ ഒറ്റത്തടിയായിട്ടൊന്നും വളരില്ല. ആ വളരുമ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതിൽ കൊമ്പുകളും ചില്ലകളും ഉണ്ടാകും. അതെല്ലാം ജീവിതത്തിൻ്റെ അനിവാര്യതകളാണ് എന്ന് തിരിച്ചറിയാം. ആ മാറ്റം വിശ്വൻ്റെ ചിന്താതലത്തിലൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് നോവലിൻ്റെ അവസാനത്തിൽ രാധയെയാണ് വിശ്വനാഥൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നത്. അതാണ് അത് ഈ നോവലിലെ അത്ഭുതകരമായിട്ടുള്ള ഒരു 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 വ്യതിയാനമാണ്. ഈ നോവലിൽ രാധ, രാധ എന്ന് പറഞ്ഞത് അതേവരെ ഒരു ചേച്ചിയെപ്പോലെയാണ് വിശ്വൻ, കുട്ടിക്കാലം തൊട്ട് തന്നെ ഒരു ചേച്ചിയെപ്പോലെയാണ് രാധയെ വിശ്വനാഥൻ കരുതിയത്. ആ രാധയോട് പിന്നെ ആ രാധയെപ്പോലുള്ള ഒരു ചേച്ചിയെപ്പോലെ തനിക്ക് സ്നേഹവും സംരക്ഷണവും തനിക്ക് ഉപദേശവും ഒക്കെ തരുന്ന ഒരാളാണ് ആകണം തൻ്റെ ഭാര്യ എന്ന് വിശ്വൻ തീരുമാനിക്കും. രാധയും വിശ്വനാഥനും കൂടി ഒരു ജീവിതം പടുത്തു കെട്ടാൻ അവർ ആഗ്രഹിക്കും. അങ്ങനെ അവർ വിവാഹിതരാകാൻ തീരുമാനിക്കുക. ഇത് ഇതൊക്കെ തന്നെ ഇതിന് ഈ ഒരു ഗോപാലകൃഷ്ണൻ തന്നെ തൻ്റെ യഥാർത്ഥ സഹോദരന് ഈ വിശ്വനുമായിട്ടുള്ള ബന്ധം ഒട്ടും ഇഷ്ടമാകുന്നില്ല. അതിനെക്കുറിച്ച് വലിയ തർക്കങ്ങളുണ്ട്. നോവലിൻ്റെ അവസാന ഘട്ടത്തിലെത്തുമ്പോഴേക്കും ദാർശനികമായ തലത്തിലേക്ക് ഈ നോവൽ വളരുന്നത് കാണാനായിട്ട് നമുക്ക് പറ്റും. അവിടെയൊക്കെയും ഊന്നിപ്പറയുന്നത് മർത്യൻ സുന്ദരനാണ്, മനുഷ്യൻ സുന്ദരനാണ് എന്ന ആശയം തന്നെയാണ്. ഈ നോവലിൻ്റെ അവസാനത്തിൽ ഒരു പൂന്തോട്ടം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് രാധയും വിശ്വനാഥനും കൂടി ഉണ്ടാക്കുന്ന ഒരു പൂന്തോട്ടമാണ്. ആ പൂന്തോട്ടം അങ്ങനെ വൈയക്തികമായൊരു പൂന്തോട്ടമല്ല,
ഒരുപാട് രാഷ്ട്രീയ മാനങ്ങളുള്ളതാണ് യഥാർത്ഥത്തിൽ ആ പൂന്തോട്ടം. അത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ബഹുസ്വരതയെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ് ഈ പൂന്തോട്ടത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. ആ പൂന്തോട്ടം ഉണ്ടാക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഒരു കാശി തുമ്പച്ചെടി, ചെറിയൊരു തുമ്പച്ചെടി ഉണ്ട്. നമ്മൾ പൊതുവെ പറയാറുള്ളത് എല്ലാ സസ്യങ്ങൾക്കും നല്ല പൂക്കൾ ഉണ്ടാകണമെങ്കിൽ നല്ല വെയിലുണ്ടാകണം. അതുകൊണ്ട് മഹാമരങ്ങളുടെ നിഴലുകളിൽ ചെറു സസ്യങ്ങൾക്ക് അങ്ങനെ പൂർണ്ണമായി വളരാൻ ഒക്കുകയില്ല എന്ന് നമ്മളെപ്പോഴും പറയും. നിഴലുകൾ ചിലപ്പോഴെങ്കിലും, തണലുകൾ ചിലപ്പോഴെങ്കിലും ഒരു ഭാരമായി മാറുമെന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ അതുണ്ട്. ഒരു പടർന്നു പന്തലിച്ച ഒരു നന്ദ്യാർവട്ട ചെടിയുണ്ട്, അതിൻ്റെ താഴെ ഇങ്ങനെ ഒരു ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന ചെടിയുമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ചെറുചെടിക്ക് ഈ വലിയ ചെടി ഒരു ഭാരമായിട്ട് മാറുകയാണ് എന്ന് തോന്നുമ്പോൾ രാധ പറയുന്നത് നമുക്കത് വെട്ടിക്കളയാം, ആ വലിയ ചെടിയെ വെട്ടിക്കളയാം. പക്ഷേ വിശ്വൻ പറയുന്നത് അത് വെട്ടിക്കളയണ്ട, ഒന്ന് പറിച്ച് നട നമുക്ക് അപ്പുറത്തേക്ക്. എന്തുകൊണ്ട്? എല്ലാ തരത്തിലുള്ള പൂക്കൾക്കും എല്ലാ തരത്തിലുള്ള ചെടികൾക്കും ഇടമുള്ളതാവണം നമ്മുടെ പൂന്തോട്ടം എന്ന ഒരു വലിയ സങ്കല്പം. ആധുനിക ഭാരതത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെക്കുറിച്ച്, അതിൻ്റെ ബഹുസ്വരതയെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു സങ്കല്പം ഈ പൂന്തോട്ടത്തിലൂടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ആ പൂന്തോട്ടത്തിലൂടെയാണ് അതിന് സമാനമായ ഒരു ജീവിതം രാധയും വിശ്വനാഥനും ഉണ്ടാക്കും. റൂബിൻ്റെ ഏറ്റവും വലിയ സവിശേഷത കഥാപാത്ര സൃഷ്ടിയിലുള്ള അദ്ദേഹത്തിൻ്റെ മിടുക്കാണ്. മലയാള കഥാ നോവൽ സാഹിത്യത്തിൽ മറക്കാനാവാത്ത കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച എഴുത്തുകാരൻ കൂടിയാണ് റൂബ്. ഉമ്മാച്ചു എന്നൊക്കെ നമ്മൾ അങ്ങനെ ഓർക്കുന്നതാണ് ഉമ്മാച്ചുവിൻ്റെ പേര്, അല്ലെങ്കിൽ അമ്മിണി എന്ന് പറയുന്ന നോവലിലെ അമ്മിണിയുടെ പേര്, രാച്ചിയമ്മ എന്ന് പറയുന്ന കഥയിലെ രാച്ചിയമ്മ, ഒക്കെ മനുഷ്യ സ്നേഹത്തിൻ്റെ വിളംബരമാണ്. മതം, ജാതി, ഗോത്രം, ഈ വ്യത്യാസങ്ങളൊന്നും തന്നെ മനുഷ്യർക്കിടയിൽ ശത്രുതയ്ക്ക് കാരണമാകേണ്ടതില്ല. അതാ പറഞ്ഞത്, ഈ പൂന്തോട്ടം എന്ന് പറഞ്ഞത് എല്ലാ തരത്തിലുമുള്ള ചെടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള മതവിശ്വാസം പുലർത്തുന്ന ജനങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ എന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാം. അല്ലെങ്കിൽ നാനാ ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യരുടെ ഇന്ത്യ എന്ന് പറയാം. അനേകങ്ങളായ ഗോത്രങ്ങൾ സൗഹൃദത്തോടുകൂടി താമസിക്കുന്ന ഇന്ത്യ എന്ന് പറയാം. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് രാധയും വിശ്വനാഥനും ഉണ്ടാക്കുന്ന ഈ പൂന്തോട്ടത്തെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വിലയിരുത്തുകയും ചെയ്യാം. അങ്ങനെയാണ്. അപ്പോൾ ആ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ, മർത്യൻ സുന്ദരനാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമായ ഈ നോവൽ, പ്രത്യേകിച്ച് ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയാറുള്ളത് വായിക്കണം. ഒരു 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞാൽ സുന്ദരികളും സുന്ദരന്മാരും പോലുള്ള നോവലുകൾ ഏത് കുട്ടികൾക്കും വായിക്കാൻ പറ്റും. പക്ഷേ എന്തുകൊണ്ടോ കുട്ടികൾ അത്തരത്തിലുള്ള ഗൗരവമേറിയ വായനയിലേക്ക് കടന്നു പോകുന്നില്ല. നമ്മുടെ പുതിയ കാലഘട്ടത്തിലെ വായനാ സംസ്കാരം നമുക്ക് വാട്സപ്പിലൂടെയും ഒക്കെ കിട്ടുന്ന, ഫേസ്ബുക്കിലൂടെ കിട്ടുന്ന കുറച്ച് വരികൾ, കമൻറ്റുകൾ അതിലിങ്ങനെ അഭിരമിച്ച് പോവുകയാണ്. അങ്ങനെ അഭിരമിച്ച് പോകുന്നതിൻ്റെ എല്ലാ കുഴപ്പവും പുതിയ കാലഘട്ടത്തിൽ ഓൺലൈൻ മീഡിയകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫേസ്ബുക്ക് എന്ന് പറയുന്നത് ഒരു പൊതു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾ അതിനകത്ത് ഒരു വാക്ക് നിങ്ങൾ ഇടുമ്പോൾ അത് അനേക ലക്ഷങ്ങളാണ് കാണുക. അതുകൊണ്ട് അത് നിങ്ങൾ എന്ത് പറയുമ്പോഴും നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്യുമ്പോഴും വലിയ ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കണം. പക്ഷേ അങ്ങനെ ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാതെ ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാനൊക്കെയുള്ള മാധ്യമങ്ങളായി പുതിയ കാലഘട്ടത്തിലെ മാധ്യമങ്ങൾ മാറുന്ന ഘട്ടത്തിൽ ആ മാധ്യമ രീതികളെയൊക്കെ മാറ്റിമറിക്കാൻ ഇതുപോലുള്ള നല്ല സംവാദ സദസ്സുകൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ രൂപപ്പെടണം. സാങ്കേതിക വിദ്യ ആ തലത്തിൽ മാനവികവും ദാർശനികവുമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. ആ നിലയിലൊക്കെ തന്നെ നിങ്ങളുടെ യുവതയുടെ ഈ പുസ്തകോത്സവം ഗംഭീരമായിട്ട് മാറട്ടെ. യുവതയുടെ ഭാവിക്ക് വേണ്ടി, അതിൻ്റെ മികവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭാവിയിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പുസ്തകങ്ങളുടെ ഗണത്തിൽ യുവത പുറത്തിറക്കുന്ന പുസ്തകങ്ങളും ഉൾപ്പെടട്ടെ.
എല്ലാ വിധത്തിലുള്ള ആശംസകളും നിങ്ങളുടെ പുസ്തകോത്സവത്തിന് നേരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം ഓരോരുത്തർക്കും അവരുടെ പ്രിയപ്പെട്ട വായന അനുഭവങ്ങളുണ്ടാകും. വായനയാണ് ഒരു മനുഷ്യനെ അവൻ്റെ ചിന്തകളെ തെളിച്ചമുള്ളതാക്കുന്നത്. പ്രഭാഷണ രംഗത്ത് സി എം മൗലവിയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഒരു പ്രസിദ്ധ സാഹിത്യകാരൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ വാക്ക്, ആ സാഹിത്യകാരൻ്റെ മകളുടെ വിവാഹ ഖുതുബയിൽ 10 മിനിറ്റ് സമയം സി എം നടത്തിയ പ്രഭാഷണം, അവിടെ കൂടിയ വളരെ പ്രഗത്ഭരായ പ്രതിഭാധനരായ എഴുത്തുകാരുടെ മുമ്പിൽ ഇസ്ലാം എന്ന ജീവിത സന്ദേശത്തെ അത്രമേൽ മനോഹരമായി ലളിതമായി പ്രതിപാദിച്ച വളരെ സംക്ഷിപ്തമായ വാക്കുകളായിരുന്നു എന്നാണ്. സി എമ്മിന് നമുക്ക് ഈ ഒരു അനുഭവങ്ങളിലേക്ക്, എൻ്റെ പ്രിയപ്പെട്ട പുസ്തകമെന്ന വായനാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലേക്ക് ക്ഷണിക്കുകയാണ്. സി എം ഒരുപാട് പുസ്തകശേഖരങ്ങളുടെ ഒരു ഉടമ കൂടിയാണ്. കഴിഞ്ഞ പ്രളയകാലത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ശേഖരിച്ചു വെച്ച ആ പുസ്തകശേഖരങ്ങൾക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും ഇന്നും പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന സി എമ്മിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് കാതോർക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാ ബഅദ്, ഒരു കാലത്ത് മനുഷ്യർക്കിടയിലുണ്ടായ ഒരു ആശങ്ക വായന മരിക്കുന്നു എന്നാണ്. പുസ്തകങ്ങൾ മനുഷ്യർക്ക് ആവശ്യമില്ല, സോഷ്യൽ മീഡിയകളുടെ സാങ്കേതിക വിദ്യകളുടെ കടന്നുകയറ്റം വളരെ വേഗത്തിൽ മനുഷ്യരാശിയിൽ വന്നപ്പോഴാണ് ഈ ആശങ്കയുണ്ടായത്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, അന്നും ആരോഗ്യകരമായ കൃതികൾ ധാരാളമായി വായിക്കപ്പെട്ടിരുന്നു എന്നാണ്. ഇപ്പോൾ കേരളത്തിലെ വലിയ വലിയ സാഹിത്യകാരന്മാരുടെ വളരെ പ്രാധാന്യമുള്ള പ്രസിദ്ധമായ പ്രചാരത്തിലെത്തിയിട്ടുള്ള പല പുസ്തകങ്ങളും റീപ്രിൻ്റ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ അത് സമാഹരിച്ചിട്ട് മൊത്തം കഥകളോ നോവലുകളോ എഴുത്തുകളോ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് സമാഹരിച്ച് പ്രസിദ്ധീകരിക്കാൻ പ്രീ പബ്ലിക്കേഷൻ എല്ലാ പ്രമുഖ പത്രങ്ങളിലും പീരിയോഡിക്കൽസിലും അവർ അനൗൺസ് ചെയ്യുകയും പരസ്യം ചെയ്യുകയും ചെയ്താൽ ഏറിയാൽ കിട്ടിയിരുന്നത് ഏറ്റവും വലിയ സാഹിത്യകാരന്മാരുടെ പുസ്തകത്തിന് പ്രീ പബ്ലിക്കേഷൻ ആളുകൾ ആവശ്യമായി വരുന്നത് 3000-ഓ 4000-ഓ ഒക്കെയാണ്. ആ കാലഘട്ടത്തിൽ, ഇപ്പോൾ ഞാനിത് സൂചിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ ആരോഗ്യകരമായ ചില വീക്ഷണങ്ങളും അറിവുകളും ഉൾക്കൊള്ളിക്കപ്പെട്ട ചില ദർശനങ്ങൾ നമ്മളൊരു സമൂഹ മാധ്യമങ്ങളിൽ അതിലൊരു പരസ്യം ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇസ്ലാം 5 വാള്യങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ 10,000-ത്തിലധികം പേരാണ് കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ പോലും ആവശ്യക്കാരായി വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വായന മരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ബൃഹത്തായ പുസ്തകങ്ങൾ അലമാരിയിൽ ഭദ്രമായി വയ്ക്കാൻ വേണ്ടിയല്ല, പേജുകൾ ഓരോ പേജുകളും വളരെ കൃത്യമായി അടയാളം വച്ച് വായിച്ച് അതിൽ തൻ്റെ ചിന്തകൾ ഉടക്കിയ ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ചോദ്യചിഹ്നമിട്ട് അടുത്തൊരു പേജ് ഇന്ന പേജ് നോക്കുക എന്ന് എഴുതി ആരോഗ്യപരമായി, വളരെ ബുദ്ധിപരമായും ആരോഗ്യപരമായും ചിന്താപരമായും വായിക്കുന്ന വായന ഇന്ന് ധാരാളമായി ലോകത്തെമ്പാടുമുണ്ട്. അത് ഇന്ന ഭാഷയെന്നൊന്നുമില്ല. മുഹമ്മദ് മാർ മടിയൂക്ക് പിക്താളിൻ്റെ ഖുർആൻ അദ്ദേഹത്തിൻ്റെ ദർശനം, അദ്ദേഹം വളരെ പെട്ടെന്ന് വായനയുടെ ലോകത്ത് നിന്ന് സമാഹരിച്ച അറിവുകളും ബുദ്ധികളും യുക്തിയും പരിജ്ഞാനവും കൂടി ചേർത്ത് ദൈവവചനങ്ങൾക്ക് ഭാഷ്യം നൽകിയതാണ്. അത് ആ ഭാഷ്യം നൽകിയ അദ്ദേഹത്തിൻ്റെ ഖുർആൻ ട്രാൻസ്ലേഷനാകട്ടെ, 10 ലക്ഷം കോപ്പിയാണ് ആദ്യം പ്രിൻ്റ് ചെയ്യണത്. അത് മാസങ്ങൾക്കകം വിറ്റഴിക്കപ്പെട്ടു, വീണ്ടും 10 ലക്ഷം കോപ്പി അടിച്ചു, അതും തീർന്നു. അങ്ങനെ എത്രയോ പ്രാവശ്യം ആ ഖുർആൻ ട്രാൻസ്ലേഷൻ ലോകത്ത് വിറ്റഴിക്കപ്പെട്ടു. ഈ പുസ്തകത്തിൻ്റെ വിൽപ്പനയുടെ ഒരു പ്രത്യേകതയുണ്ട്, അത് പണം നൽകിയാൽ മാത്രമേ കിട്ടുകയുള്ളൂ.
ആഗോളതലത്തിൽ മുഴുവൻ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ പ്ലെയിൻ എയർപോർട്ടുകളിലും അങ്ങനെ ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ ബുക്ക് സ്റ്റാളുകളിലും ഈ പുസ്തകം ലഭ്യമാണ്. അപ്പോൾ ലോകത്ത് ഏറ്റവുമധികം ജനങ്ങളുടെ കയ്യിൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം എന്ന പേരിൽ ഖ്യാതി നേടിയിരുന്നത് വിശുദ്ധ വേദപുസ്തകത്തിലായിരുന്നു. പക്ഷേ അത് ഫ്രീ ആയിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. നൂറുകണക്കിന് ഭാഷകളിൽ ഭാഷാന്തരം ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വീട് വീടാന്തരം കൊണ്ടുപോയി വെറുതെ കൊടുത്തിട്ടാണ് ഇത്ര ലക്ഷം അല്ലെങ്കിൽ ഇത്ര കോടി കോപ്പികൾ ജനങ്ങളിലെത്തിയെന്ന് പറഞ്ഞിരുന്നത്. അതിനെ മറികടന്നിട്ടാണ് മാർ മടിയൂക്ക് പിക്താളിൻ്റെ ഖുർആൻ ട്രാൻസ്ലേഷൻ്റെ കോപ്പികളുടെ എണ്ണം കൂടിയപ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെട്ടു പോയത്. കാരണം പണം കൊടുത്തു വാങ്ങി വായനയെ ഇഷ്ടപ്പെടുന്ന വായനയുടെ ലോകത്ത് അംഗങ്ങളാകുന്ന മനുഷ്യരാശിയുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഖുർആൻ ഏതാണ്ട് നമ്മളൊരു 100-150 കോടി മനുഷ്യർ ആവർത്തിച്ച് വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രാവശ്യം വായിച്ചിട്ട് മാറ്റി വയ്ക്കാൻ തോന്നുന്നില്ല. കാരണം ഇപ്പോൾ വായിച്ചപ്പോൾ കിട്ടിയ അറിവിൻ്റെ ലോകത്ത് നിന്ന് ഒരുപാട് ഉയർച്ചയിലേക്കാണ് രണ്ടാം വായനയിൽ വരുന്നത്. കാഴ്ചപ്പാടുകൾ നിരന്തരം മാറി മാറി വരികയും ആ കാഴ്ചപ്പാടുകൾക്ക് വെളിച്ചമുണ്ടാവുകയും ദാർശനികമായ ഒരു തലം മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ രൂപപ്പെടുത്തുകയും ചെയ്യാൻ ഖുർആനിൻ്റെ വായനയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് ഖുർആൻ എന്താ നിങ്ങൾ മാന്യമായും നന്നായും ശ്രദ്ധാപൂർവവും വായിക്കാത്തത്, നിങ്ങളുടെ മനസ്സുകൾ തുറന്ന രീതിയിൽ വേണം വായിക്കാൻ, അത് പൂട്ടിയിട്ടിരിക്കുകയാണോ എവിടെയെങ്കിലും. അപ്പോൾ പക്ഷപാതിത്വം എന്നത് അറിവിൻ്റെ ലോകത്തില്ല. അറിവിന് കളറുകളില്ല, അറിവിന് മതമില്ല, അറിവിന് രാഷ്ട്രീയമില്ല, അറിവിന് പ്രാദേശികമോ ദേശീയമോ എന്ന ചിഹ്നങ്ങളില്ല. പക്ഷേ ഇന്ന് ലോകം നിലനിൽക്കുന്നതെല്ലാം ഈ അറിവുകളെ വിഭജിച്ചിട്ടാണ്. ഇസ്ലാമിക വിജ്ഞാനം എങ്ങനെയോ ഈ വാക്ക് വന്നു എന്നെനിക്കറിഞ്ഞുകൂടാ. അതുപോലെ ഹൈന്ദവജ്ഞാനം, ഹൈന്ദവ വേദം, ക്രൈസ്തവ ജ്ഞാനം, ഇങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ അറിവിൻ്റെ ലോകത്തെ ഇങ്ങനെ വിഭജിച്ചു എന്ന് മാത്രമല്ല, ആ വിഭജനം നിലനിർത്തി വരുന്ന തലമുറകളിലെ അംഗങ്ങളെ അഡ്മിറ്റ് ചെയ്ത് LKG മുതൽ ഹൈസ്കൂൾ മുതൽ കോളേജ് തലം വരെയും മതപരമായിട്ട് വിഭജിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. ഇതൊരു വല്ലാത്തൊരു ഒരു ഒരു ഭീതിജനകമായൊരു സാഹചര്യമാണ്. അവിടെയാണ് നമ്മുടെ പുസ്തകങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു കമ്പാർട്ട്മെൻറ്റ് സൃഷ്ടിക്കുകയും അതിലാളുകളെ കൂട്ടുകയും ചെയ്യുന്നിടത്ത് നിന്ന് മാറി ഒരു മനുഷ്യ സമൂഹത്തിൻ്റെ സാമൂഹിക തലത്തെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നു. ഇപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥയായിരുന്നാലും ഒരു തെരുവിൻ്റെ കഥയായിരുന്നാലും സഞ്ചാരമായിരുന്നാലും ഖുർആൻ എപ്പോഴും സഞ്ചാരത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത്. അപ്പോൾ നിന്നിടത്ത് നിൽക്കില്ല, അവനിങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ കാഴ്ചകൾ മാറി മാറി വരും, കേൾവികൾ മാറും, മനുഷ്യർ മാറും, പ്രതലങ്ങൾ മാറും, ജീവിത രീതി മാറും, ഭക്ഷണക്രമം മാറും, സംസ്കാരം മാറും. അങ്ങനെ മാറുമ്പോഴാണ് സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. അൽ ബീറൂനി കണ്ട ഇന്ത്യ നമ്മൾ വായിക്കുകയാണെങ്കിൽ വളരെ പ്രസിദ്ധമായൊരു പുസ്തകമാണത്, അൽ ബീറൂനി കണ്ട ഇന്ത്യ. അദ്ദേഹം ഇന്ത്യയിൽ വരികയാണ്. അപ്പോൾ ഇന്ത്യയിലെ ജീവിത രീതിയും വിശ്വാസവും ജീവിതവും സംസ്കാരവും അതിൻ്റെ വൈവിധ്യം അത്യാത്ഭുതകൾ അദ്ദേഹം എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ പൂർവികർ ഇങ്ങനെ ആയിരുന്നോ എന്ന് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. അങ്ങനെ ഒരുപാട് ഒരുപാട്. അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത് ചരിത്രപരമായി അറിവുകളെ മതപരമായി വേർതിരിച്ച് നിറം കൊടുത്ത് ഉണ്ടാക്കിയെടുക്കുന്ന ചരിത്രഖ്യാതികളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് 1921 മലബാർ സമരം, കർഷക സമരം. ഒരു കാലത്ത് വിജ്ഞാന കൈരളിയൊക്കെ കർഷക സമരമായിരുന്നു അത് എന്ന് സ്ഥാപിക്കാൻ, അത് സ്വാതന്ത്ര്യവുമായി അതിന് ബന്ധമില്ല എന്ന് സ്ഥാപിക്കാൻ ഒരുപാട് ശ്രമം നടത്തിയിരുന്നു. ഒരു 40 വർഷം മുമ്പൊക്കെ എഴുതപ്പെട്ട ലേഖനങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അപ്പോൾ ചരിത്രത്തെയാണ് വക്രീകരിക്കുന്നത്, ചരിത്രത്തെ തമസ്കരിക്കുകയാണ്, പ്രകാശം വെളിച്ചം അണച്ചു കളയുകയാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ തുറന്ന മനസ്സോടെ, പക്ഷപാതമില്ലാതെ, മതപരമായ വേർതിരിവില്ലാതെ, വർഗീയമായ കാഴ്ചപ്പാടുകളില്ലാതെ അറിവുകളെ നേർക്കുനേരെ അറിവായി കണ്ട് പുസ്തകങ്ങളെ സ്വീകരിക്കുന്ന
ഒരു രീതി ഉണ്ടാകണം. നമ്മുടെ ലൈബ്രറികൾ അതിൻ്റെ ഉദാഹരണമാണ്. ലൈബ്രറിയിൽ എല്ലാ പുസ്തകങ്ങളും ഉണ്ടാവും, പക്ഷേ മതസ്ഥാപനങ്ങളിൽ അതുണ്ടാവില്ല. അത് അവരവരുടെ ആശയത്തിൽപ്പെട്ടവരുടെ പുസ്തകം മാത്രം ഹൈലൈറ്റ് ചെയ്ത് വയ്ക്കുകയുള്ളൂ. പള്ളികൾ വരെയും, പള്ളികളും ക്ഷേത്രങ്ങളും അമ്പലങ്ങളും ഇസ്ലാമിക പ്രസ്ഥാനങ്ങളും ക്രൈസ്തവ പ്രസ്ഥാനങ്ങളൊക്കെ നടത്തുന്ന ഓരോന്നിൻ്റെയും സ്ഥലത്ത് അവരുടെ മാത്രം സ്ഥാപനങ്ങളെ ഉണ്ടാവുള്ളൂ, അവരുടെ മാത്രം എഴുത്തുകളെ ഉണ്ടാവും, അവർ പ്രസിദ്ധീകരിച്ച പുസ്തകമേ ഉണ്ടാവും. മറിച്ച് പബ്ലിക് ലൈബ്രറി അതല്ല, അത് മുഴുവൻ ജനങ്ങളുടെയും ഇടമാണ്. ആ ഇടത്തിൽ ഒരു ഗ്രന്ഥമായ നിലയിൽ വേണം നമ്മുടെ അറിവുകളുടെ ലോകം ചെന്നെത്താൻ, പുസ്തകങ്ങൾ എത്തിച്ചേരാൻ എന്ന് എല്ലാം ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു. ഒരു വേറിട്ട ചിന്ത നിങ്ങൾക്ക് നൽകാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വായനയുടെ ഉത്സവകാലം തീർത്ത് യുവത ഒരുക്കുന്ന ലിറ്റ്ഫെസ്റ്റിൽ ഇന്ന് തുടർന്ന് നമ്മോട് അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് യുവ എഴുത്തുകാരിൽ ശ്രദ്ധേയയായ മമ്പാടി MES കോളേജിലെ മലയാളം അധ്യാപിക കൂടിയായിട്ടുള്ള മൈന ഉമൈബാനാണ്. അവരുടെ വ്യത്യസ്തമായ രചനകളിലൂടെ പെൺനോട്ടങ്ങൾ, വിഷചികിത്സ, ചന്ദന ഗ്രാമം, ആത്മദംശനം തുടങ്ങിയിട്ടുള്ള രചനകളിലൂടെ വായനാ ലോകത്ത് പുതിയ ഒരിടം സൃഷ്ടിച്ചിട്ടുള്ള മൈന ഉമൈബാൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. നമസ്കാരം, ഞാൻ മൈന ഉമൈബാൻ, MES മമ്പാട് കോളേജിലെ മലയാള വിഭാഗത്തിലെ അധ്യാപികയാണ്. എൻ്റെ ജന്മദേശം ഇടുക്കി ജില്ലയിലെ ദേവിയാർ കോളനിയാണ്. പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് അവസാനമാണ് ഞാൻ എൻ്റെ ഇഷ്ടമേഖലയായ അധ്യാപനത്തിൽ എത്തിയിരിക്കുന്നത്. വളരെ കുറച്ച് എഴുതുന്ന ഒരാൾ കൂടിയാണ്. യുവതയുടെ ലിറ്റ്ഫെസ്റ്റിൽ ഒരു പ്രിയപ്പെട്ട പുസ്തകം പരിചയപ്പെടുത്താൻ അവസരം കിട്ടിയതിൽ അങ്ങേയറ്റം സന്തോഷമുണ്ട്. അവരോടെൻ്റെ കടപ്പാട് അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പുസ്തകം പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ചത് ഏതായിരിക്കും എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം എന്നാണ്. ധാരാളം പ്രിയപ്പെട്ട പുസ്തകങ്ങൾ എനിക്കുണ്ട്. അതിനകത്ത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം എന്ന് പറയാവുന്നത് ആരോഗ്യനികേതനമാണ്. ആരോഗ്യനികേതനമാണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം. താരാശങ്കർ ബാനർജി എഴുതിയ ബംഗാളിലെ ക്ലാസിക്കുകളിൽ ഒന്നായിട്ടുള്ള ആരോഗ്യനികേതനം ആണ് എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം. ഈ പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട പുസ്തകമാകുന്നത് എങ്ങനെയാണ് എന്നാലോചിച്ചാൽ, പല സമയത്തും എൻ്റെ ജീവിതവുമായി ആഴത്തിൽ ഈ പുസ്തകത്തിന് ബന്ധമുണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് ചികിത്സയുടെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിലെ പല സംഘർഷങ്ങൾ വരുന്ന സമയത്താണെങ്കിലും അതേപോലെ പ്രതിസന്ധി വരുന്ന സമയത്ത് അതിനെ അതിജീവിക്കുന്നതിനൊക്കെ ഒരു ശക്തി നൽകുന്ന ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യുധിഷ്ഠിരനോട് യമദേവൻ വന്നിട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലാഭാനാം ഉത്തമം കിം എന്നാണ് ചോദ്യം ചോദിക്കുന്നത്. ലാഭങ്ങളിൽ വച്ച് ഏറ്റവും മികച്ചത് ഏത് എന്ന്. അതിന് യുധിഷ്ഠിരൻ വളരെ പെട്ടെന്ന് തന്നെ പറയുന്ന ഒരു മറുപടിയുണ്ട്. ലാഭാനാം ശ്രേയ ആരോഗ്യം എന്നാണ് പറയുന്നത്. ലാഭങ്ങളിൽ ഏറ്റവും ശ്രേയസ്കരമായത് ആരോഗ്യമാണ് എന്ന്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു പ്രശ്നത്തെ ഏറെ മുമ്പേ, ഒരു 10-70 വർഷം മുമ്പേ താരാശങ്കർ തൻ്റെ തൂലികയിൽ എഴുതി വെച്ചു എന്നുള്ളതാണ് ആരോഗ്യനികേതനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നുന്നത്. ഈ ഒരു കോവിഡിൻ്റെ ഒരു കാലത്ത് ലോകം മുഴുവൻ ഒരു പാൻഡമിക് പടർന്നു പിടിച്ചിരിക്കുന്നു. നമുക്ക് ചുറ്റും, എനിക്ക് തന്നെ പറയാൻ നിശ്ചയമില്ല, നമുക്ക് പോലും ഇത് ഈ രോഗം വന്നു കഴിഞ്ഞോ വന്നു പോയിട്ടുണ്ടോ ഇനി വരാൻ പോകുന്നോ എന്നൊന്നും നമുക്ക് നിശ്ചയമില്ല. മൊത്തം ചികിത്സാ ലോകം എന്ന് പറയുന്ന ചികിത്സാശാസ്ത്രം മുഴുവൻ സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഏത് ചികിത്സ തേടണം, ഏത് ആണ് ശരിയായ ചികിത്സ, പലതരത്തിലുള്ള സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്. പലതരത്തിലുള്ള ഇപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിലാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ ആയുഷ് എന്ന് പറയുന്ന സാമ്പ്രദായിക രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. ഒപ്പം മോഡേൺ മെഡിസിൻ എന്ന് പറയുന്ന ചികിത്സാ സമ്പ്രദായമുണ്ട്. ഇതിനുള്ളിൽ ഏതാണ് ശരിയായ ചികിത്സ, അല്ലെങ്കിൽ ശരി എന്നൊന്നുണ്ടോ? അത്തരമൊരു ചോദ്യം കോവിഡ് കാലത്ത് പ്രധാനമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അതേ ചോദ്യം 70 വർഷങ്ങൾക്ക് മുമ്പ് താരാശങ്കർ തൻ്റെ ജീവൻ മശായിയെക്കൊണ്ടും പ്രത്യോത് ഡോക്ടറെ കൊണ്ടുമൊക്കെ ചോദിപ്പിക്കുന്നുണ്ട്.
പ്രത്യോധ ഡോക്ടർ എന്ന് പറയുന്ന ആരോഗ്യനികേതനം എന്ന് പറയുന്ന നോവലിലെ സംഘർഷമുണ്ടാവുന്ന രണ്ട് വ്യക്തികൾ എന്ന് പറയാവുന്നത് ജീവൻ മശായിയും പ്രധാന കഥാപാത്രമായ ജീവൻ മശായിയും അതേപോലെ വളരെ ചെറുപ്പക്കാരനായ എതിർപക്ഷത്ത് നിൽക്കുന്ന പ്രത്യോധ ഡോക്ടറാണ്. ജീവൻ മശായിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാരമ്പര്യ ചികിത്സ പഠിക്കുകയും ഒപ്പം അലോപ്പതി പഠിച്ചു എന്നാണ്. അതിന് മോഡേൺ മെഡിസിൻ എന്ന് അതിനകത്ത് പറയുന്നില്ല, അലോപ്പതി പഠിക്കുകയും ചെയ്ത ആളാണ് ജീവൻ ദത്ത. അതേസമയം പ്രത്യോധ ഡോക്ടർ ആധുനിക വൈദ്യത്തിൻ്റെ ഏറ്റവും പുതിയ ചലനങ്ങൾക്കനുസരിച്ച് കടന്നു പോകുന്ന ചികിത്സകനാണ് പ്രത്യോധ. എന്ന് വെച്ച് ചികിത്സ മാത്രമല്ല ഈ പുസ്തകത്തിനകത്ത് പ്രതിപാദിക്കുന്നത്, ഒട്ടേറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. ജീവൻ മശായിയുടെ ജീവിതമാണ്. ജീവൻ മശായി ഏതാണ്ട് മരണത്തിന് തൊട്ട് മുമ്പേ ഉള്ള വൃദ്ധനായി തീർന്നതിന് ശേഷം അദ്ദേഹം തൻ്റെ വീട്ടിലിരുന്ന് തൻ്റെ കുട്ടിക്കാലം മുതലുള്ള ജീവിതത്തെ ഓർത്തെടുക്കുന്നതാണ് ആരോഗ്യനികേതനം എന്ന് പറയുന്ന പുസ്തകം. അതിൽ ഈ ആരോഗ്യനികേതനത്തിൽ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം മുഴുവനാണ് പറയുന്നതെങ്കിൽ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം പറയുന്നുണ്ട്. ദീനബന്ധു മശായി കവിരാജ് സെൻ ഗുപ്തയിൽ നിന്ന് ചികിത്സ പഠിച്ച് പിന്നീട് അദ്ദേഹത്തിൻ്റെ മകനായ ജഗത്ബന്ധു മശായിയിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെട്ട് ജഗത്ബന്ധു മശായി പിന്നീട് അവിടുത്തെ വലിയ ജമീന്ദാറൊക്കെ ആയി മാറുന്ന ഒരു വൈദ്യനാണ്, ഒപ്പം ജമീന്ദാരുമായി മാറുന്നുണ്ട്. ആ ജമീന്ദാരുടെ മകനെ തങ്ങളുടെ പാരമ്പര്യ ചികിത്സ പഠിപ്പിക്കണമെന്നായിരുന്നു ജഗത്ബന്ധു മശായിയുടെ ആഗ്രഹം. പക്ഷേ ജീവനാകട്ടെ അച്ഛൻ്റെ പ്രൗഢിയിലും അച്ഛൻ്റെ ജന്മിത്തത്തിലുമെല്ലാം ഒരല്പം അഹങ്കരിച്ചുകൊണ്ട് തനിക്ക് അലോപ്പതി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ദൂരെ പഠിക്കാനായിട്ട് പോവുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം ഒരു സുഹൃത്തിനെ പരിചയപ്പെടുന്നുണ്ട്, ബെങ്കിം എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ പരിചയപ്പെടുന്നുണ്ട്. വീട്ടുകാരെ പരിചയപ്പെടുന്നുണ്ട്. വീട്ടുകാരെയും പരിചയപ്പെടുന്ന സമയത്താണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇവർ തൻ്റെ ബന്ധു കൂടിയാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. ബെങ്കിമിൻ്റെ സഹോദരിയായ മഞ്ജരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് പരിചയപ്പെടുകയും അവളിൽ പ്രണയം തോന്നുകയും ചെയ്യുകയാണ് ജീവൻ ദത്തയ്ക്ക്. പക്ഷേ ആ ഒരു അനുഭവത്തിന് ആ പ്രണയം ഒരുപക്ഷെ ദുഃഖത്തിൽ കലാശിക്കുകയാണ്. വിവാഹത്തിന് തൊട്ടു മുന്നേ അവൾ മറ്റൊരാളുടെ കൂടെ ഇറങ്ങിപ്പോവുകയാണ്, മരിച്ചു എന്നാണ് മഞ്ജരിയുടെ പിതാവ് ജീവൻ്റെ അച്ഛനെ അറിയിക്കുന്നത്. അവരുടെ കൂടെ തന്നെ പഠിച്ച ഭുബി പോസ് എന്ന് പറയുന്ന ഒരാളെയാണ് അവർ വിവാഹം കഴിക്കുന്നത്. പക്ഷേ ഈ നോവലിനകത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് ഇദ്ദേഹം അലോപ്പതി എന്ന് പറയുന്ന ആ വലിയ മോഹം ഉപേക്ഷിച്ചുകൊണ്ട് തൻ്റെ അച്ഛൻ പറയുന്നത് കേട്ട് തൻ്റെ അച്ഛൻ്റെ ആ കുലവിദ്യയായിട്ടുള്ള പാരമ്പര്യ വൈദ്യം പഠിക്കുന്നതാണ്. ദീനബന്ധു മശായി മുതലുള്ള ജഗത്ബന്ധു മശായിയുടെയും ജീവൻ ദത്തയുടെയും പേര് ഏറെ അവർ പ്രശസ്തരാകുന്നത് നാഡിയിൽ പിടിച്ച് മരണകാലം പറയുന്ന കാര്യത്തിലാണ്. മരണകാലം ഏത് ഒരു രോഗി തൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ നാഡിയിൽ വിരലമർത്തുന്ന സമയത്ത് ജീവൻ മശായിക്ക് അവർ എത്ര ദിവസം ഇനി ജീവിച്ചിരിക്കുമെന്ന് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. അതാണ് ഈ നോവലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ ജീവൻ മശായിയുടെ സവിശേഷത എന്ന് പറയുന്നത് മരണകാലം പറയലാണ്. ഈ നോവലിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഈ മരണകാലം അദ്ദേഹം പലവട്ടമായിട്ട് പറയുന്നുണ്ട്. സ്വന്തം മരണകാലം അദ്ദേഹം ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. സ്വന്തം മകൻ്റെ മരണകാലം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട്. വിവാഹിതനായി ഒരു കുട്ടി ഉണ്ടായതിന് ശേഷം അലോപ്പതി ഡോക്ടറായി തീർന്ന വനവിഹാരി എന്ന് പറയുന്ന മകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചിട്ടയില്ലായ്മ കൊണ്ട് അസുഖം ബാധിക്കുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ മരണത്തിന് 3 മാസം മുമ്പ് നാഡി പിടിച്ചു നോക്കി കൃത്യമായിട്ട് ഇന്ന ദിവസം തൻ്റെ മകൻ മരിച്ചു പോകുമെന്ന് തൻ്റെ ഭാര്യയായ അത്തർബഹുവിനോട് ആരോഗ്യനികേതനത്തിൽ ജീവൻ മശായി പറയുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹം ഒരുപാട് ആളുകളുടെ മരണകാലം, പലരും അദ്ദേഹത്തെ ഇന്ന് ഒരു ആധുനിക വൈദ്യത്തിൻ്റെ ഒരു ലോകത്തിലേക്ക് സമൂഹം മുഴുവൻ മാറിയിട്ട് പോലും ജീവൻ മശായിയെ അന്വേഷിച്ച് പലരും വരുന്നത് മരുന്ന് തേടിയല്ല, തൻ്റെ മരണകാലം അടുത്തോ അല്ലെങ്കിൽ ഈ രോഗം മരണമുണ്ടാക്കുന്നതാണോ അതോ ചികിത്സിച്ചാൽ ഭേദമാകുമോ എന്നുള്ളതാണ്. ജീവൻ മശായിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്
രോഗനിർണയത്തിലുള്ള അസാമാന്യമായ കഴിവാണ്. ഒരു രോഗം വരുന്ന സമയത്ത് ആ ആൾ തൻ്റെ മുന്നിലെത്തി നാടി പിടിക്കുന്ന സമയത്ത് മരണകാലം എങ്ങനെ പറയുന്നുവോ അതേപോലെ തന്നെ അദ്ദേഹത്തിന് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മരണകാലം പറയൽ പോലെ തന്നെ നാടി പിടിച്ച അദ്ദേഹത്തിന് രോഗനിർണയം ഡയഗ്നോസിസ് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരു പക്ഷേ ക്ലിനിക്കൽ ലാബുകളൊന്നുമില്ലാതിരുന്ന ഒരു കാലത്ത് വളരെ കൃത്യമായിട്ട് ഇന്ന രോഗമാണ് എന്ന് പറയാൻ പറ്റുന്നു. അക്കാലത്ത് തന്നെ ആധുനിക വൈദ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആശുപത്രിയോടനുബന്ധിച്ച് ക്ലിനിക്കൽ ലാബിൽ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് രണ്ടും മൂന്നും ദിവസം എടുക്കുന്ന ഒരു സമയത്ത് ജീവൻ മശായിയുടെ സഹായം മറ്റു പലരും തേടുന്നുണ്ട്. കാരണം ജീവൻ മശായിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുമെന്നുള്ളതാണ് ഏതാണ് രോഗം, ഏതാണ് ഇത് ടി ബി ആണോ അല്ലെങ്കിൽ ടൈഫോയിഡാണോ ന്യൂമോണിയയാണോ ഏത് രോഗമാണ് എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ രോഗനിർണയവും മരണകാലം പറച്ചിലുമാണ് അതിൽ ഏറ്റവും മനോഹരമായ ഒരു കഥ എന്ന് പറയാവുന്ന എന്ന് പറഞ്ഞാൽ മരണദേവതയെ ഇദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യമാണ്. ജീവൻ മശായിക്ക് തൻ്റെ അച്ഛനായ ജഗത്ബന്ധു മശായി വളരെ മനോഹരമായിട്ട് മരണദേവതയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സൃഷ്ടി ഇങ്ങനെ പെരുകി പെരുകി വരുന്ന സമയത്ത് ഈ സൃഷ്ടി കൂടുതലായി കഴിഞ്ഞാൽ ഭൂമി നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കി ഒപ്പം മരണത്തെയും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മരണത്തെ ഓരോ മനുഷ്യനും മരിച്ചു കഴിഞ്ഞാൽ മരണം എടുത്തുകൊണ്ട് വരുന്നതിന് മരണദേവതയെ ഇദ്ദേഹം സൃഷ്ടിക്കുന്നുണ്ട്. അതൊരു യുവതിയാണ്. അവളെ കാണിച്ചു കൊടുക്കുകയാണ്. ഭൂമിയിലെ ദൃശ്യങ്ങൾ ബ്രഹ്മാവ് കാണിച്ചു കൊടുക്കുകയാണ്. ആ സമയത്ത് അവൾ കരയുന്നുണ്ട്, എനിക്കിത് സാധ്യമല്ല. കാരണം പ്രിയപ്പെട്ടവൻ്റെ അടുത്ത് നിന്ന് പ്രിയതമയെ അടർത്തിക്കൊണ്ട് വരിക, അമ്മയിൽ നിന്ന് വളരെ കൊച്ചു കുഞ്ഞിനെ അടർത്തിക്കൊണ്ട് വരിക, ഇങ്ങനെയുള്ള രീതിയിൽ എനിക്കിതിനൊന്നും സാധ്യമല്ല, എന്നെ ഇതിന് നിയോഗിക്കരുത് പിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്ന് തൻ്റെ പിതാവായിട്ടുള്ള ബ്രഹ്മാവിനോട് ആവശ്യപ്പെടുന്ന സമയത്ത് ബ്രഹ്മാവ് പറയുന്ന അവൾക്കൊരു വരം കൊടുക്കുന്നതാണ് അവൾ അന്ധയും ബധിരയുമായിരിക്കട്ടെ എന്നാണ് പറയുന്നത്. അവളുടെ രൂപത്തെപ്പറ്റി പറയുന്നുണ്ട്, അന്ധയും ബധിരയുമായ പിങ്കളകേശിനിയും പിങ്കള ചക്ഷുവും പിങ്കള വർണ്ണിനിയുമായ ആ യുവതി എന്നാണ് പറയുന്നത്. ആ കന്യക അവളാണ് മരണത്തെ എടുത്തുകൊണ്ട് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ജീവൻ മശായിക്ക് പലപ്പോഴും ഒരാളെ തൊട്ട് നോക്കുന്ന സമയത്ത് അവൾ എവിടെ വന്ന് നിൽക്കുന്നു എന്നാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇദ്ദേഹം പറയും, ഗ്രാമ കവാടത്തിലേക്ക് ആ കന്യക എത്തിയിരിക്കുന്നു. അവൾ ദാ അടുത്ത് അടുത്ത് വന്നുകൊണ്ട് ദാ ഈ ചെമ്പകമര ചുവട്ടിലെത്തിയിരിക്കുന്നു, അരളിച്ചുവട്ടിലെത്തിയിരിക്കുന്നു, തൊട്ടടുത്ത് വന്ന് നിന്നിരിക്കുന്നു. അതല്ലെങ്കിൽ ആ മരണദേവതയുടെ നിഴൽ ആ കുട്ടിയിൽ വീണ് കിടന്നിരിക്കുന്നു, ആ നിഴൽ മാഞ്ഞു പോവില്ല, അത് കൂടുതൽ കടുത്തേ വരൂ എന്ന് വളരെ കൃത്യമായിട്ട് ജീവൻ മശായി പറയുന്നുണ്ട്. ഇങ്ങനെ ജീവൻ മശായിയെ സംബന്ധിച്ച് ഇങ്ങനെ മരണകാലം പറയുന്ന, അതോടൊപ്പം തന്നെ തുടക്കം ഈ നോവലിൻ്റെ തുടക്കത്തിൽ ജീവൻ മശായിക്ക് ഏറെ പ്രായമായിട്ടുണ്ട്, ഭാര്യയാണുള്ളത്, പിന്നെ കലഹപ്രിയയായ ഒരു ഭാര്യ, അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഏതു നേരവും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാര്യ. അതേസമയം ഇദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മഞ്ജരിയെ പറ്റി ആലോചിക്കുന്നുണ്ട്. മഞ്ജരിയെ താൻ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ തൻ്റെ ജീവിതം സുഖകരമാകുമോ എന്ന് അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. മഞ്ജരിയാണോ അത്തർബവു ആണോ തൻ്റെ വ്യാധി, ആരാണ് തൻ്റെ മരണം എന്ന് ചില നേരത്ത് ചിന്തിക്കുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹം അത്തർബവു തൻ്റെ വ്യാധി, തന്നെ പിടികൂടിയിരിക്കുന്ന വ്യാധിയും മഞ്ജരി തന്നെ പിടികൂടിയിരിക്കുന്ന മരണവുമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ സമയത്ത് പല സമയത്തും തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും തനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പേരെ ചികിത്സിച്ചിട്ടുള്ള അനുഭവമുണ്ട്. മഹാവ്യാധികൾ കണ്ടെത്തി ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദമാക്കിയതിൻ്റെ അനുഭവങ്ങളുണ്ട്. പലർക്കും മരണകാലം പറഞ്ഞിട്ട് അതേ ദിവസം മരിച്ചിട്ടുണ്ട്. ഇതിങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ടെങ്കിലും തൻ്റെ കുടുംബജീവിതം ഒട്ടും സ്വസ്ഥത നിറഞ്ഞതല്ല എന്നും അദ്ദേഹം, ഒരിക്കലും ജീവിതം എന്ന് പറയുന്നത് ജയവും പരാജയവും ചേർന്നതാണ് എന്ന് ഈ നോവൽ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. സംഘർഷങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ജീവിതം, അതിനെ നമ്മൾ നമ്മളുടെ
ക്രിയാത്മകമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തരണം ചെയ്യുക മാത്രമാണ് വഴിയുള്ളൂ എന്ന് ഈ നോവൽ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ അതോടൊപ്പം തന്നെ തുടക്കം മുതൽ വയസ്സായ ജീവൻ മശായിയുടെ മരണകാലം പറച്ചിൽ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ മറികടക്കാൻ നോക്കുന്ന പ്രത്യോത് ഡോക്ടറും സംഘവും അലോപ്പതിയുടെ പുതിയ മരുന്നുകൾ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ചികിത്സ ചെയ്യുന്ന പ്രത്യോതും സംഘവും അവിടുത്തെ ആശുപത്രിയും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ നേരിട്ട് കാണുമ്പോഴെല്ലാം രൂക്ഷമായ വർത്തമാനങ്ങൾ മാത്രം പറയുന്ന പ്രത്യോത് ഡോക്ടറാണ് അവിടെ കാണുന്നത്. അതേസമയം ജീവൻ മശായി വളരെ അതിനെയെല്ലാം വളരെ നിസ്സംഗതയോടുകൂടി കാണാനായിട്ട് ജീവൻ മശായിക്ക് പറ്റുന്നുണ്ട്. ജീവൻ മശായി അലോപ്പതി കൂടി പഠിച്ചിട്ടുണ്ട്. അലോപ്പതി പഠിച്ചതും അദ്ദേഹം ഒരു ഗുരുവിൽ നിന്ന്, രംഗലാൽ ഡോക്ടർ എന്ന് പറയുന്ന ഗുരുവിൽ നിന്നാണ് അദ്ദേഹം അലോപ്പതി പഠിച്ചത്. രംഗലാൽ ഡോക്ടർ നദിയിൽ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന ജഡം എടുത്തുകൊണ്ടുവന്ന് കീറി മുറിച്ച് അലോപ്പതി പഠിച്ചയാളാണ്. അദ്ദേഹവും വളരെ റാഡിക്കലായി ചിന്തിക്കുന്ന ഒരു ഡോക്ടറായിരുന്നു രംഗലാൽ ഡോക്ടർ. അദ്ദേഹമാണ് പറഞ്ഞത്, നിന്റെ പാരമ്പര്യ വൈദ്യവും മുറിവൈദ്യവും ഈ പറയുന്ന അലോപ്പതിയും എല്ലാം ചേർത്തുകൊണ്ട് നീ ഒരു ട്രൈസൈക്കിളിൽ കൂടെ യാത്ര ചെയ്യൂ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുന്നുണ്ട്. അങ്ങനെയാണ് പിന്നീട് എല്ലാം കൂടെ ചേർന്ന് ഓരോരുത്തർക്കും ഏതാണോ വേണ്ടത് അതനുസരിച്ചാണ് ജീവൻ മശായി ചികിത്സ നിശ്ചയിക്കുന്നത്. രംഗലാൽ ഡോക്ടർ പറയുന്നുണ്ട്, മരണത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ രോഗത്തെ പറ്റി പറയുന്ന സമയത്ത് ഡോക്ടറെ പറ്റി പറയുന്ന സമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, ഡോക്ടർക്ക് ചികിത്സിക്കാൻ കഴിയും പക്ഷെ മരണത്തെ തടുക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ചികിത്സിച്ച് മരണത്തെ തടുക്കാൻ കഴിയില്ല, അത് മറ്റെന്തോ ആണ് എന്നാണ് പറയുന്നത്. അവസാനം ഈ നോവലിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വീണ്ടും വൃദ്ധയായ മഞ്ജരിയെ കണ്ടുമുട്ടുന്നതും മഞ്ജരിയുടെ തന്നെ മരണകാലം പറയാനുള്ള ഒരു അവസരം ഇദ്ദേഹത്തിനുണ്ടാവുന്നതും മഞ്ജരി മരിച്ചുവെന്നുള്ള കാര്യം തന്നെ പിന്നീട് അറിയുന്നത് അബോധത്തിലോ മറ്റോ ആണ് ഇദ്ദേഹം അറിയുന്നത്. അവസാനത്തിലും മഞ്ജരിയെ കണ്ടുമുട്ടാൻ സാധിക്കുന്നുണ്ട്. മഞ്ജരിയുടെ മരണകാലം പറയുന്നുണ്ട്, ഒടുക്കം ഇദ്ദേഹം തന്നെ തൻ്റെ നാഡിയിൽ പിടിച്ചു നോക്കി തനിക്കിനി എത്ര ദിവസം കൂടിയുണ്ട് എന്ന് കണക്ക് കൂട്ടി ഓരോ നിമിഷവും കഴിച്ചു പോകുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പ്രത്യോത് ഡോക്ടറുടെ ഭാര്യയുടെ ടൈഫോയിഡ് വളരെ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. പ്രത്യോത് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ചികിത്സ എന്നെ കൂടി പഠിപ്പിച്ചു തരുമോ എന്ന് പ്രത്യോത് ഡോക്ടർ ചോദിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ന് നമുക്കൊരാവശ്യം ആയിരിക്കുന്ന ഒരു കാലമാണ്. പരസ്പര പൂരകങ്ങളായിരിക്കേണ്ട എല്ലാ ചികിത്സകളും നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ആളുകൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ വേണ്ട സമയത്ത് നമുക്ക് കൃത്യമായ ഒരു രോഗത്തിന് ചികിത്സയില്ലാത്തൊരു കാലത്ത് ഏതാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദ്യം നമ്മുടെ മുന്നിൽ വരുമ്പോൾ എല്ലാവരെയും കൂട്ടുപിടിക്കണമെന്ന്, ഒരുപക്ഷെ ഇന്ത്യയിലൊക്കെ എല്ലാത്തിനെയും കൂട്ടുപിടിക്കണമെന്ന് സർക്കാരും മറ്റുള്ള പല ഭരണ നേതൃത്വവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല എൻ ഇ പിയിലെ പല കാര്യങ്ങളോടും എനിക്ക് വിയോജിപ്പുണ്ട്. എങ്കിലും അതിനുള്ളിൽ പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് 25 എന്ന പോയിന്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആയുഷിനെയും അലോപ്പതിക്കാർ ആയുഷിനെ പഠിക്കണം, ആയുഷുകാർ അലോപ്പതിയെ പഠിക്കണമെന്ന് പറയുന്നുണ്ട്. 1960 മുതൽ ഏതാണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1960 മുതൽ ഏതാണ്ട് ഏറെ സംവാദമുണ്ടാവുകയും വിവാദമുണ്ടാവുകയും ചെയ്ത വിഷയമാണ് ഇവരുടെ യോജിച്ചുകൊണ്ടുള്ള പോക്ക് എന്ന് പറയുന്നത്. ഇത്തവണത്തെ NEP അതൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രമായ ആധുനിക ചികിത്സകരുടെയോ അല്ലെങ്കിൽ തീവ്രമായ ആയുഷ് വിഭാഗക്കാരോ ഇത് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അവരുടെ ശ്രദ്ധയിൽ എന്തുകൊണ്ട് പെട്ടില്ല, എന്തുകൊണ്ട് അതൊരു സംവാദം ആയി മാറുന്നില്ല എന്നുള്ള കൗതുകമുണ്ട്. ആ സമയത്താണ് പ്രിയപ്പെട്ട ഒരു പുസ്തകത്തെപ്പറ്റി സംസാരിക്കാൻ, ആരോഗ്യ നികേതനത്തെപ്പറ്റി സംസാരിക്കാൻ യുവത ഒരവസരം നൽകിയത്. അതിൽ എല്ലാവിധ ഭാവുകങ്ങളും യുവതയ്ക്ക് നേരുന്നു. നന്ദി, നമസ്കാരം. യുവത ഒരുക്കുന്ന ലിറ്റ് ഫെസ്റ്റിൽ എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം എന്ന ചർച്ചയാണ് ഇവിടെ ഇതുവരെ നാം കേട്ടത്. പുസ്തകങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു വെക്കുന്നത് ഒരു വലിയ സംസ്കാരത്തിൻ്റെ മഹാപ്രപഞ്ചമാണ്. വായന ഇല്ലാതാകുമ്പോൾ നമുക്ക് നഷ്ടം വരുന്നത് ഈ വലിയ
സാംസ്കാരിക പ്രതലമാണ്. വായനയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുസ്തകങ്ങളെ സ്നേഹിച്ച് ഒരു നന്മയുടെ വസന്തകാലം തീർക്കാൻ ഈ യുവതാലിറ്റ് ഫെസ്റ്റ് കാരണമാകട്ടെ എന്ന പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു.